ആരോ പറഞ്ഞത് കേട്ടിട്ട് വായിക്കാതിരിക്കുക. ഇനി സംശയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞു മുദ്ഗരൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളാണ് അഹല്യ. എന്നാൽ രാമായണത്തിൽ ബ്രഹ്മനന്ദിനി എന്നും പറയുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ബ്രഹ്മനന്ദിനി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ മകൾ എന്ന അർത്ഥത്തിൽ എടുക്കരുത്, പുത്രി എന്ന അർത്ഥത്തിൽ എടുക്കണം. അപ്പോ ചോദിക്കും മകളും പുത്രിയും ഒന്നല്ലേ? ഒന്നല്ല. മാവ് ഒരു വൃക്ഷമാണ്, പക്ഷെ വൃക്ഷം തരണ മാവാണോ എന്ന് പറഞ്ഞ മാതിരി മകള് പുത്രിയാണ്, പക്ഷെ പുത്രി എന്ന് പറഞ്ഞ മകള് മാത്രമല്ല. എന്താ പുത്രി എന്ന് പറഞ്ഞ? ഒന്ന് സംസ്കൃതവും ഒന്ന് മലയാളവും. പുത്രി എന്ന് പറഞ്ഞ പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ, പുത്രൻ രക്ഷിക്കുന്നവൾ പുത്രി. എന്താ ഈ പും നരകം? അതായത് ഒരാൾക്ക് ചില ധർമ്മങ്ങളുണ്ട്, എനിക്കൊരു ധർമ്മമുണ്ട് മരിക്കുന്നത് വരെ. ആ ധർമ്മത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവുക, അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ചെന്ന് എത്തുന്ന അവസ്ഥയ്ക്കാണ് പും എന്ന നരകം പറയുന്നത് ആ അവസ്ഥയ്ക്ക്. അപ്പൊ അതിൽ നിന്ന് ആരാണോ രക്ഷിക്കുന്നവൻ അവനാണ് എന്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രി. അത് ജ്യേഷ്ഠന്റെ മകനാകാം, അനിയന്റെ മകനാകാം, ശിഷ്യന്മാരാകാം, ആരാണോ അത് പൂർത്തിയാക്കുന്നത്. അപ്പൊ അവന്റെ പിതാവ് ഞാനും എന്റെ പുത്രൻ അവനുമായി. ഈ അർത്ഥത്തിലെടുക്കുക. അങ്ങനെയാണ് സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ പുത്രിയാണെന്നും അല്ല ഭാര്യയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തില് ഇപ്പൊ ഭാര്യ എന്നുള്ളതിന് പത്നി, കളത്രം, സഹധർമ്മിണി ഇതൊക്കെ പര്യായം പഠിക്കും. പക്ഷെ സന്ദർഭത്തിൽ ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ചില സന്ദർഭത്തിൽ ഭാര്യ എന്നുള്ള അർത്ഥം എടുത്താൽ ശരിയാവില്ല. സഹധർമ്മിണി, സഹധർമ്മിണി എന്ന ധർമ്മത്തിൽ സഹായിക്കുന്നവൾ പത്നി സഹധർമ്മിണിയാണ്, പക്ഷെ സഹധർമ്മിണി എന്ന് പറഞ്ഞ പത്നി കൊള്ളണമെന്നില്ല. എന്റെ ധർമ്മത്തിൽ ആര് എന്നെ സഹായിക്കുന്നുവോ, അതെ മിക്കവാറും മക്കളാണ്, പെൺമക്കളാണ്, അവർക്കാണ് പുത്രീധർമ്മം. പിതാവിനെ രക്ഷിക്കുക എങ്ങനെ? സഹധർമ്മിണി ഭാവത്തിൽ നിന്നുകൊണ്ട് പിതാവിനെ സഹായിച്ചുകൊണ്ട് രക്ഷിക്കുക. അപ്പൊ പുത്രിയുമാണ് സഹധർമ്മിണിയുമാണ്. ആ അർത്ഥത്തിലാണ് ബ്രഹ്മാവിന്റെ പുത്രിയും സഹധർമ്മിണിയുമാണ് സരസ്വതി എന്ന് പറയുന്നത്. അല്ലാതെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് എന്ന് അച്ഛൻ കരുതരുത്. അത് ഈ സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അർത്ഥം മാറിപ്പോകും. ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊക്കെ താലി കെട്ടുന്ന സമ്പ്രദായം ഇതാണല്ലോ ഉള്ളത്. പക്ഷെ സംസ്കൃതത്തിൽ വിവാഹം തന്നെ ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഏറ്റെടുക്കൽ അല്ലെങ്കിൽ വിശിഷ്ടമായ സ്വീകരണം എന്നാണ് അർത്ഥം. അതായത് മക്കളില്ലാത്ത ഒരാള് ഒരു മകനെ ദത്തെടുത്താൽ, ഒരു കുട്ടിയെ ദത്തെടുത്താലും അത് വിവാഹമാണ്. സ്വന്തം അയൽവക്കത്ത് ആരും നോക്കാതെ കിടക്കുന്ന വൃദ്ധയായ സ്ത്രീ ഞാൻ അമ്മയെപ്പോലെ കരുതി നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതും വിവാഹമാണ്. വിശിഷ്ടമായ സ്വീകരണം. 16,000 സ്ത്രീകളെ യാതൊരു ആലംബവും ഇല്ലാതെ കിടക്കുന്ന കന്യകമാരെ ശ്രീകൃഷ്ണൻ സംരക്ഷിച്ചു. അതാണ് ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചു എന്ന് പറയാൻ കാരണം. അല്ലാതെ ഈ 16,000 പെൺകളെയും കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അതേമാതിരി തന്നെ ഭാര്യ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഭ എന്ന് പറഞ്ഞ പ്രകാശം, ആര്യ ശ്രേഷ്ഠയായ സ്ത്രീ, ഭാര്യ പ്രകാശമുള്ള ശ്രേഷ്ഠയായ സ്ത്രീ, പ്രകാശം ജ്ഞാനപ്രകാശം, ജ്ഞാനിയായവൾ, ജ്ഞാനം കൂടുന്നതോടും ഭക്തി വർദ്ധിക്കും. അപ്പോ ഭക്ത എന്നാണ് അവസാന അർത്ഥം വരുന്നത് ഭാര്യ എന്നുള്ളതിന്. അപ്പൊ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു, 16,008 ഭക്തകൾ ഉണ്ടായിരുന്നു. ഗോപികമാരൊക്കെ ശ്രീകൃഷ്ണന്റെ ഭക്തകളായിരുന്നു എന്നർത്ഥം. ഇങ്ങനെ വേണം എടുക്കാൻ. അപ്പോ അതേ അതിന് ഉദാഹരണവും പറഞ്ഞു തരാം. ഈ പ്രയോഗം ഇപ്പൊ ഇതിലെ ആദ്യത്തിലെ വിഷ്ണു ജ്യോത്ഭവ സുത നന്ദന വ്യാസ അങ്ങനെ ഒരു സംഭവം വരില്ലേ? നോക്കൂ നോക്കൂ, ആദ്യത്തെ ഭാഗത്ത് വിഷ്ണു വംശത്തിൽ ജനിച്ച അതിന്റെ താഴെ ഉള്ള വരി. ആ അതെ, അത് അതിലെന്താ പറഞ്ഞ വിഷ്ണുജോത്ഭവ നന്ദനപുത്ര പുത്രൻ അല്ലേ വ്യാസനെ പറ്റി പറയുന്നത്? വിഷ്ണുജോത്ഭവ സുത നന്ദന വ്യാസ അല്ലേ. ഇപ്പൊ വ്യാസൻ ആരാണ്? വിഷ്ണുജോത്ഭവൻ എന്ന് പറഞ്ഞ ആരാണ്? ബ്രഹ്മാവ്. വിഷ്ണുവിൽ നിന്നുണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ സുതൻ ആരാണ്? ഒരുപാട് മക്കളുണ്ട്. ആരാ പറയാ? ഇവിടെ വസിഷ്ഠൻ എന്ന് പറയും. വസിഷ്ഠൻ, വസിഷ്ഠന്റെ നന്ദനൻ ആരാണ്? ശക്തി. ശക്തിയുടെ പുത്രനാണ് വ്യാസൻ. ശക്തിയുടെ പുത്രനാണോ? അല്ല,
ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെയും പുത്രനാണ് വ്യാസൻ. അപ്പൊ ഇങ്ങനെ പ്രയോഗിക്കാൻ കാരണം ആ വംശത്തിൽ പിറന്നവൻ എന്ന അർത്ഥത്തിലേ ഉള്ളൂ. മാത്രമല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ. ആദ്യം ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ പുത്രൻ വസിഷ്ഠൻ, വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രനായിട്ട് പിന്നെ വന്നത് എന്ന് വെച്ചെങ്കിൽ പുത്രനായ പരാശരനെ രക്ഷിച്ചവനായ വ്യാസൻ. ആ അർത്ഥത്തിൽ എടുക്കണത്. അങ്ങനെയാണ് അതിന്റെ പ്രയോഗം വരുന്നത്. ശക്തിയുടെ പുത്രനല്ല ഒരിക്കലും. ശക്തിയുടെ പുത്രനായ പരാശരൻ, പരാശരന്റെയും പുത്രനാണ് വ്യാസൻ വരുന്നത് എന്ന് പറഞ്ഞ മാതിരി ബ്രഹ്മനന്ദിനി എന്ന വാക്കിൽ അങ്ങനെ എടുത്തു പോകരുത്. പിന്നെ മാത്രമല്ല വിശാലമായ അർത്ഥം നമ്മളൊക്കെ ബ്രഹ്മനന്ദിനിമാരും നന്ദനന്മാരുമാണ്. കാരണം ബ്രഹ്മാവിന്റെ കർമ്മത്തിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ബ്രഹ്മനന്ദനന്മാരും ബ്രഹ്മനന്ദിനിമാരുമാണ്. ആ അർത്ഥത്തിൽ വേണം അതെടുക്കാൻ. എന്നിട്ട് വംശാവലി നോക്കുക. ആരുടെങ്കിലും എൻസൈക്ലോപ്പീഡിയ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. അഹല്യ നോക്കുക. അപ്പൊ അതിലിങ്ങനെ കൊടുത്തിട്ട് അവസാനം മുദ്ഗരൻ കഴിഞ്ഞിട്ടാണ് അഹല്യ വരുന്നത്. മുദ്ഗരന്റെ മകളായിട്ടാണ് അഹല്യ വരുന്നത്. അങ്ങനെ വിശാലമായ അർത്ഥതലത്തിൽ അത് എടുത്താലേ നമുക്ക് മനസ്സിലാകൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഈ കവിതാ പ്രയോഗം വൃത്തം ശരിയാകാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചില പ്രയോഗങ്ങൾ പ്രയോഗിച്ചു വരും. അപ്പൊ നമ്മൾ അതിന്റെ സംഗതി മനസ്സിലാക്കണം. അപ്പോ വിഷ്ണുജോത്ഭവ സുത നന്ദന വ്യാസൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ പരാശരൻ വരെ തീരെയുള്ളൂ. പക്ഷെ വ്യാസൻ എന്നാ പറഞ്ഞു. അവിടെ രണ്ടർത്ഥം എടുക്കാം. ഈ പരാശരനും വ്യാസനെ വ്യസിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് പരാശരനാണ് വേദങ്ങളെ വ്യസിച്ചിട്ടുള്ളത്. പിന്നെ ഈ വ്യാസൻ, രണ്ടുപേരും രണ്ടർത്ഥത്തിൽ എടുക്കാം. അത് എന്താ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അപ്പൊ അതിന്റെ പ്രയോഗങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് വാക്യാർത്ഥത്തിൽ ബ്രഹ്മനന്ദിനിയാണ് എന്ന് പറഞ്ഞെടുക്കരുത്. സരസ്വതിയെയും ബ്രഹ്മനന്ദിനി എന്ന് പറയാം. പിന്നെ സരസ്വതിയെ സരസ്വതി പതി എന്ന് പറയാറുണ്ട് ബ്രഹ്മാവിനെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ പ്രയോഗം ഓരോ അർത്ഥത്തിൽ ഓരോ രൂപത്തിലാണ് പറയുന്നത്. ചക്രപാണി എന്ന് പറഞ്ഞാൽ ചക്രത്തെ കൈവശം വെച്ചവൻ എന്ന അർത്ഥത്തിലാണ് മഹാവിഷ്ണുവിനെ പറയുന്നത്, അല്ലേ? അനന്തശയനൻ അനന്തനിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. നാരായണൻ എന്ന് പറഞ്ഞാൽ നാരത്തിൽ വെള്ളത്തിൽ കുടികൊള്ളുന്നവൻ എന്നർത്ഥം ആദ്യം. അതെ, ഇങ്ങനെ ഓരോ പദത്തിനായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഒരുപാട് ഉണ്ടാവും. അതാണ്. ഇനി ബാലി സുഗ്രീവ യുദ്ധത്തിലാണ് പിന്നൊരു സംശയം വരാൻ കാരണം. ബാലി സുഗ്രീവ യുദ്ധത്തില് ശ്രീരാമനൊരു മാല കൊടുക്കുന്നുണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു മാല കൊടുത്തത്? എന്തിനാണ്? തിരിച്ചറിയാൻ എന്നതിൽ പറയുന്നു. പക്ഷെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ? കാരണം അതിലൊരു വാക്കുണ്ട്, അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്ചുതൻ നൽകിയ മാല സുഗ്രീവനും. അപ്പൊ മുമ്പേ അച്ഛൻ കൊടുത്ത മാല ബാലനെ കഴുത്തിലുണ്ട്. അപ്പൊ പിന്നെ തിരിച്ചറിയില്ല മാല കയ്യിലുള്ളവൻ ബാലി മറ്റത് സുഗ്രീവൻ. അറിയില്ലേ? നേരത്തെ ബാലിയുടെ കഴുത്തിൽ മാലയുണ്ട്, രണ്ടാമതല്ലേ കൊടുത്തത്. അപ്പൊ പിന്നെ എങ്ങനെ തിരിച്ചറിയാതിരിക്കും? മാല ഉള്ളത് ബാലി, മാല ഇല്ലാത്തത് സുഗ്രീവൻ. പ്രശ്നം തീർന്നില്ലേ? അതല്ല അവിടെ പ്രശ്നം. ബാലിക്കൊരു വരം കിട്ടിയിട്ടുണ്ട്. ആരെ എതിർത്താലും പകുതി ശക്തി ഇങ്ങോട്ട് കിട്ടുന്നു, ഇന്ദ്രന്റെ. അപ്പൊ ആദ്യം യുദ്ധത്തിൽ സുഗ്രീവനും ബാലിയും ശക്തൻ, രണ്ടുപേരും തുല്യര് തന്നെയാണ്, സംശയമൊന്നുമില്ല. പിന്നെ എല്ലാവരും ബാലിയനെ അങ്ങനെ പൊക്കി പറഞ്ഞ് ശക്തി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ സുഗ്രീവനും മുട്ടും മോശമൊന്നുമല്ല. സുഗ്രീവ ശാസനം നമുക്ക് കേട്ടിട്ടില്ലേ? കേവനാണ് സുഗ്രീവൻ. പക്ഷെ ആദ്യം പരാജയപ്പെടാൻ എന്താ കാരണം? ബാലിക്ക് ഒന്നര ശക്തി ഉണ്ട്. അവിടെ ബാലിയുടെ ശക്തിയുണ്ട്, സുഗ്രീവന്റെ പകുതി ശക്തിയും കിട്ടി. അതുകൊണ്ടാണ് നിഷ്പ്രയാസം സുഗ്രീവനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവ തേജസ് കൊടുത്തു. അത് പോയി അതിന്റെ തുലനം ശരിയാക്കാൻ വേണ്ടി പകുതി ശക്തി കൊടുത്തു. എന്നാ തന്റെ വൈഷ്ണവ തേജസ് മാലയിലൂടെ കൊടുത്തു രാമൻ. അപ്പൊ തുല്യമായി. പക്ഷെ എന്നാലും ഇയാൾ ആകെ ക്ഷീണിച്ച് പരാജയപ്പെട്ട് കിടക്കുകയല്ലേ. സുഗ്രീവൻ പരാജയപ്പെടുമ്പോഴാണ് രാമൻ അസ്ത്രം മേച്ചത്. എന്നാൽ രാമന് ബാലിയെ കൊല്ലണമെന്നുണ്ടോ?
രാമൻ വന്ന് ബാലിയോട് പറയാ നീ തപസ്സിയെ കൃഷ്ണന്ത കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ലേ? തീർച്ചയായിട്ടും കിട്ടും. സുഗ്രീവന് കൃഷ്ണന്ത കൊടുക്ക, നീ പോയിക്കോ വനത്തിൽ പോയി തപസ് ജീവന്ന ബാലി പോവുകയും ചെയ്യും. പിന്നെന്തിനാണ് രാമൻ ബാലിയെ വധിച്ചത്? അതിനൊരു കാരണം വേറെ അടുത്ത ജന്മത്തിൽ കൃഷ്ണാവതാര കാലത്ത് അവതാരം മുഴുവാക്കി പോകണമെങ്കിൽ ഗാന്ധാരി ശപിക്കും. അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. നീയും നിന്റെ യാദവും വംശവും മുടിഞ്ഞു പോകട്ടെ, ഒരു നീചന്റെ കൈ കൊണ്ട് നീ മരിച്ചു പോകട്ടെ എന്ന് ശപിക്കും. നീചൻ മറ്റൊരുത്തന്റെ ഭാര്യയെ മോഷ്ടിച്ചെടുത്തവനാണ് ഏറ്റവും വലിയ നീചൻ. അതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവൻ അങ്ങോട്ട് അസ്ത്രം കൊടുത്താലാണ് അത് തിരിച്ചു ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ പാപം മുഴുവൻ അവിടെ പോകും. ഭഗവാനെ ഭഗവാന്റെ ശരീരത്തിൽ ഭഗവാനെ സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പാപമാണ്. അപ്പൊ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതിനു വേണ്ടിയിട്ടാണ് ബാലിയെ അപ്പൊ വധിച്ചത്. ഈ ബാലിയുടെ പുനർജന്മമാണ് ജരാ എന്ന വേട്ടക്കാരൻ. പിന്നെ മറഞ്ഞു നിന്ന് വധിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ പറയുന്നത്. ഇത് ആർക്ക് തോന്നി മറഞ്ഞു? ബാലിക്കാ തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കാണുന്നുണ്ട്. അവിടെ യുദ്ധം കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. വാനരന്മാർ അവരൊക്കെ കാണുന്നുണ്ട്. ഹനുമാൻ കാണുന്നുണ്ട്. ഇവനാണ് കാണാത്തത് ബാലിക്ക്. എന്തുകൊണ്ട്? രാമനെ ഒരു വൃക്ഷം മറച്ചു എന്ന് പറഞ്ഞ വൈഷ്ണവ തേജസ്സിനെ മറയ്ക്കാൻ പാകത്തിലുള്ള ഒരു വൃക്ഷം ഭൂമിയിൽ ഏതാ ഉള്ളത്? സൂര്യനെ മറയ്ക്കാൻ പറ്റുന്ന വൃക്ഷമല്ലോ ഉണ്ട്. സൂര്യനെ മറക്കാറുണ്ട്. നിഴല് നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷെ സൂര്യനെ മറച്ചിട്ടുണ്ടോ? മറച്ചിട്ടൊന്നുമില്ല. ആ വൃക്ഷത്തിന്റെ മുകളിൽ ചെന്ന് നോക്കി അറിയാം. വിമാനത്തിൽ പോകുമ്പോ അറിയാം. മറച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ വൈഷ്ണവ തേജസ്സിനെ മറയ്ക്കാൻ പറ്റിയൊരു വൃക്ഷം ഭൂമിയിൽ ഇല്ല. ഒന്ന്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ബാലിക്ക് അങ്ങനെ തോന്നി? നമ്മുടെ അതേ അവസ്ഥ തന്നെയാണ്. നമ്മളിപ്പോ ചില അമ്മമാരൊക്കെ വളരെയധികം ഭക്തിപൂർവം ലീനമായിട്ടുണ്ട്. പക്ഷേ ഭഗവാനെ കാണാൻ കിട്ടുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കണക്കിലൊരു തെറ്റല്ല, അങ്ങനത്തെ തെറ്റുകൾ. നല്ലവനാണ്, ഭക്തനാണ്, പക്ഷെ ഒരു ദിവസം തോന്നുന്നു അച്ഛനെയും അമ്മയും ഞാൻ തന്നെ നോക്കുന്നു, എന്നേക്കാൾ പൈസ ഉള്ളവരാ സഹോദരന്മാർ, അവർക്കൊന്ന് കൊണ്ടു നോയ നോക്കിയ ഒക്കെ എന്റെ തലയിൽ തന്നെ വേണം എന്നൊന്ന് തോന്നിയാ മതി. അതാ ധർമ്മ. കാരണം എന്താ? മറ്റുള്ളവരല്ല, എന്നെ കൊണ്ട് എന്തോ കഴിയുന്നു അത് ഞാൻ ചെയ്യാം, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ഞാൻ നോക്കേണ്ടതല്ല, നിന്റെ കർമ്മം നീ ചെയ്യുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പാപമാണ്. പക്ഷേ ഇത് പാപത്തിന്റെ കണക്കിൽ നമ്മൾ പെടുത്താറില്ല. കേട്ടവരൊക്കെ ന്യായം ചെയ്തിട്ടായാലും പാവമാണ്. ആ ജ്യേഷ്ഠന്മാർക്കും മനിയന്മാർക്കൊക്കെ ധാരാളം സ്വത്തുണ്ട്, അവർക്കൊന്നും കൊണ്ടു പോയിക്കൂട, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, നോക്കാൻ വേണ്ട മാസം മാസം തുടങ്ങും. അതൊന്നും കൊടുക്കാതെ ഈ പാപത്തിന് തന്നെ കഷ്ടപ്പെടുത്തുന്ന നാട്ടുകാരും പറയും. അപ്പൊ ഇവനത് പാപമാണെന്നുള്ള ബോധം ഉള്ളിന്റെ എവിടെയില്ല. ആള് നല്ലവനാണ്, ശുദ്ധനാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്, നല്ല സ്നേഹമുള്ളവനാണ്, ദാനധർമാദികൾ എല്ലാം ചെയ്യും, ഭക്തനുമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ കടന്നുപോയി. അതെന്താ കാരണം? അത് തെറ്റാണെന്ന് നമുക്ക് അറിയില്ല. അതൊരു തെറ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ കണക്കാക്കിയിട്ടേയില്ല. ന്യായമല്ലേന്നാ ചോദിക്കുക. സംഗതി ശരിയല്ല, ആലോചിച്ചാൽ ശരിയാണ്. എത്രയോ സമ്പത്ത് സഹോദരന്മാര് വേറെയുണ്ട്, അവരൊന്നും നോക്കാതെ ഇയാള് മാത്രം നോക്കാനുള്ള പാപമല്ലേ അത് എന്ന് നമുക്കും തോന്നുന്നു. നമ്മളും അത് തന്നെയാ പറയാ. പക്ഷെ അത് പാപമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് അറിയാതെ തെറ്റ് ചെയ്യുന്നുകൊണ്ടാണ് നമുക്ക് കൃഷ്ണനെയും രാമനെയും ഒന്നും കാണാത്ത. അതേസമയത്ത് ഗീത പറയുന്നുണ്ട്, നീ ഏത് രൂപത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ ഞാൻ എന്റെ കൂടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് കൃഷ്ണരൂപത്തിൽ എന്റെ മുന്നിൽ വരുന്നില്ല? എന്തുകൊണ്ട് രാമരൂപത്തിൽ വരുന്നില്ല? എന്തുകൊണ്ട് ദേവീ രൂപത്തിൽ വരുന്നില്ല? വരാത്തതിന്റെ കാരണം ഇതാണ്. അറിഞ്ഞോ അറിയാതെയോ, ഇതാണ് അറിയാത്ത തെറ്റെന്ന് പറഞ്ഞത്. നമുക്കിത് തെറ്റാണെന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്നത് ന്യായമാണെന്നാണ് നമ്മളുടെ. കാരണം കൂടെയുള്ള ആൾക്കാരും പറയുമ്പോൾ വളരെ ശരിയാണ് എന്ന് അവരും സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. പക്ഷെ സംഗതി ഒരു അധർമ്മമാണ്. കാരണം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പിതാവിനെയും മാതാവിനെയും നോക്കേണ്ട നിന്റെ കടമയാണ്. മറ്റുള്ളവർ നോക്കിയോ നോക്കിയില്ലയോ എന്നുള്ളത് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്തു? നീ കഞ്ഞിയെ കൊടുക്കാൻ പറ്റുള്ളൂ, അത് മതി. പക്ഷെ അത് ശുദ്ധമായിട്ട് കൊടുക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കരുത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കും പറ്റാ മകനെ,
കുറേ കഴിയുമ്പോഴും അത് തെറ്റാണല്ലോ, തെറ്റായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. അതേ അവസ്ഥ എവിടെ ബാലിക്കും? ബാലിയോ തെറ്റ് ചെയ്തു. എന്താ തെറ്റ്? പുത്രിക്ക് സമാനമായിട്ടുള്ള സഹോദരന്റെ ഭാര്യയെ തട്ടിയെടുത്തു. സുഗ്രീവന്റെ ഭാര്യയായ രൂമയെ തട്ടിയെടുത്തു. അതുകൊണ്ട് രാമനെ കാണാൻ കഴിഞ്ഞില്ല. മൂപ്പരധാരണ വൃക്ഷത്തിൽ മറഞ്ഞു നിന്നിട്ട് പക്ഷേ അസ്ത്രം തട്ടി വീണതോടുകൂടി രാമനെ കാണുകയും ചെയ്തു. അപ്പൊ അത് ചതിയല്ല. എല്ലാരും അങ്ങനെ പറയും, ചതിയിലൂടെയല്ലേ വലിച്ചു. ഇതൊന്നും അറിയില്ല, രാമനാരാന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പയ്യനെ ചതിയിലൂടെ അല്ല വലിച്ചത് എന്ന് തീരുമാനിക്കാൻ. വൈഷ്ണവ തേജസ് എന്നെ മറയ്ക്കാൻ പറ്റിയ ഒരു വൃക്ഷം ഭൂമിയിലില്ല എന്നും രാമൻ അവതാരമാണ് എന്നും ഈശ്വരാവതാരമാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്കല്ലേ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ ചതിയല്ലേ ചെയ്തതെന്നല്ലേ പറയാ. അപ്പോഴാണ് അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, എല്ലാം മനസ്സിലാക്കാൻ ഒരു ഭാഗ്യമാണ്. ചിലര് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയേണ്ടത് അത്രതാ. കുറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരിക്കുക ഭേദം. അത് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായി മാത്രമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വെറുതെ തെറിയേണ്ടി വരും. കാരണം ഈ ബാലരമയിലോ അല്ലെങ്കിൽ ചിത്രകഥയിലോ ഒക്കെ ഉള്ള ഇത് വായിച്ചിട്ട് അവര് വരുന്നു. ഇത് വന്നിട്ടാണ് ഇവിടെ ചിലപ്പോ ചോദിക്കും, ഈ അയ്യപ്പന്റെ ഒക്കെ സീരിയല് നടന്നിരുന്ന കാലത്ത് ചിലർക്ക് ഫോൺ വിളിച്ച് ചോദിക്കും, ആ കഥാപാത്രം ഏതാ മാഷെ? ഞാനത് അവരോടനെ ചോദിക്കും, എനിക്ക് മനസ്സിലായില്ല. ഏതൊരു ക്രിസ്ത്യാനിയുടെ പേരൊക്കെ പറയണ്ടേ? ബാബരെ കൂടാതെ പേരൊക്കെ പറയുന്നുണ്ട്. അത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുള്ളൂ, അറിയില്ല. അതിൽ നിർമ്മാതാവിനെയോ അല്ലെങ്കിൽ സംവിധായകനെ കണ്ട് ചോദിക്കുക. അതൊക്കെ എത്ര ഉത്തമം. നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളിലൊന്നുമില്ല. ഈ വാവര എന്നുള്ള കഥാപാത്രം തന്നെ പിൽക്കാലത്ത് വന്നത്, അത് മുസൽമാനാണെന്ന് ആര് പറഞ്ഞു അതും അറിയില്ല. ഇന്നേ വരെ വാവര എന്ന പേരുള്ള ഒരു മുസൽമാനെയും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു ഗ്രന്ഥങ്ങളിലും വാവരെ പറ്റി പറയുന്നില്ല. വാപ്പരൻ ആണ്, വാപ്പരൻ ലോപിച്ച് വാവരായ, വാപ്പരൻ കടുശബ്ദൻ വീരഭദ്രൻ കോപനേത്രൻ കോപകർണൻ ഖണ്ഡാകർണൻ എന്നിങ്ങനെ ആറു ഭൂതഗണങ്ങളെ പരമശിവൻ മഹിഷിമർദ്ദനത്തിന് പോകുമ്പോ വനത്തിലെത്തിയപ്പോ സഹായിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിലേറ്റവും ശ്രേഷ്ഠനായുള്ളതാണ് വാപ്പരൻ. ഈ ശാസ്താവിന്റെ കഥ, നാരായണപിള്ള എന്ന് പറഞ്ഞ ഒരാള് ശാസ്താവിന്റെ കഥ പറയുന്നുണ്ട്. അതില് പറയുന്നത് അയ്യപ്പൻ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു അസ്ത്രമയച്ച് മഹിഷി മരീകത്തിൽ എന്റെ സുഹൃത്തായ വാപ്പരൻ ഒരു ക്ഷേത്രം പണിയുകയാണ്. മഹിഷി മരീകം തന്നെ എരുമേലി, എരുമേലി എന്റെ സുഹൃത്തായ വാപ്പരന് ഒരു ക്ഷേത്രം പണി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ പിൽക്കാലത്ത് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. പുരാണങ്ങളിൽ എവിടെയും പറയുന്നില്ല. സംസ്കൃതത്തിൽ പുസ്തകമുണ്ട് ശാസ്താവിനെ കുറിച്ചുള്ളത്. എന്താപ്പ അതിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിന്റെ ഏകദേശം ഒരു തർജ്ജമയാണ് ഈ നാരായണപിള്ള എന്ന് പറഞ്ഞാല് ഈ ശാസ്താവിനെ കുറിച്ച് ശ്രീ ഭൂതനാഥ സർവസ്വം അങ്ങനത്തെ പറഞ്ഞൊരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. അതിലെ പന്തളം അല്ല പാണ്ഡ്യരാജാവ്. പന്തളം എന്ന് പറഞ്ഞ രാജാവൊക്കെ അടുത്ത കാലത്തുണ്ടായിരുന്നു. കേരളപ്പിറവിക്ക് ശേഷം പാണ്ഡ്യരാജാവ് രാജശേഖരൻ. പാണ്ഡ്യവംശം പണ്ട് മുതലേ ഉണ്ടല്ലോ. അതായത് പാണ്ഡ്യവംശം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇക്ഷ്വാകുവംശമാണ് സൂര്യവംശമായിട്ട് മാറിയത്. സൂര്യവംശം, ഈ സൂര്യവംശം തന്നെയാണ് രഘുവിന്റെ കാലശേഷം രഘുവംശം എന്ന പേര് അറിയപ്പെട്ടത്. ആ രഘുവിന്റെ വംശത്തിൽ പിറന്നുകൊണ്ടാണ് ശ്രീരാമനെ രാഘവൻ എന്നൊക്കെ പറയാൻ കാരണം. അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു രാജാവായിരുന്നു പാണ്ഡ്യൻ. അതിനുശേഷം പാണ്ഡ്യവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അതിന് ശേഷമുള്ളതാണ് സാക്യസിംഹൻ. സാക്യസിംഹൻ ഭരിച്ചതോടുകൂടി സാക്യവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കാലഘട്ടത്തിലാണ് ബുദ്ധന്റെ ജനനം. അപ്പൊ ശ്രീരാമൻ ജനിച്ച അതേ ഗോത്രത്തിലെ പേരൊന്നും മാറിയെന്ന് മാത്രമേയുള്ളൂ. നമ്മളിപ്പോ വീട് അത് മാറ്റുമ്പോ പേര് മാറും. നമ്മൾ മാറുന്നില്ല, പേരൊക്കെ മാറ്റിയ മാരിയല്ലോ. വീട് ഇവിടുന്ന് മാറി വേറൊരു അപ്പൊ പുതിയൊരു പേരൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞ മാരിയല്ലോ, നമ്മൾ മാറിയിട്ടില്ല. നമ്മളെ പറയ ആൾക്കാരെ എന്ന് പറഞ്ഞ പോലെ ഓരോ രാജാക്കന്മാർ വരുമ്പോ ആ രാജാക്കന്റെ ബ്രഹ്മാവിന്റെ 50-ാമത്തെ തലമുറയാണ് സൂര്യവംശം. അതിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ഇക്ഷ്വാകു. അതിനുശേഷം ഇക്ഷ്വാകു വംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അതിനുശേഷം രഘു വന്നു. അതിനുശേഷം രഘുവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ പാണ്ഡ്യൻ വന്നു, പാണ്ഡ്യവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ സാക്യസിംഹം വന്നു, പിന്നെ സാക്യവംശം എന്ന പേരിൽ അറിയപ്പെട്ടു.
ഇതെല്ലാം ഒരേ രാജവംശം തന്നെയാണ്. പേരടക്കിടക്ക് ഇങ്ങനെ മാറിയെന്ന് മാത്രം. ഇതാണ് വരുന്നത്. അപ്പോ ശ്രീരാമനും ബുദ്ധനൊക്കെ ജനിച്ച ഒരേ വംശത്തിൽ തന്നെയാണ്. പിന്നെ എന്താ വേറൊരു പ്രശ്നം വിചാരിച്ചാല് ചിലരൊക്കെ പറയും ബുദ്ധൻ എല്ലാം ഒഴിവാക്കിയിട്ടാണല്ലോ പോയത്, പിന്നെ തിരിച്ചു വന്നില്ലല്ലോ. രാമൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നല്ലോ. അപ്പൊ രാമന് രാജ്യമോഹമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. 14 വർഷം വനത്തിൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അഗ്നിയിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ ഭരതൻ എന്ന് പറഞ്ഞ സഹോദരൻ ശ്രീരാമനുണ്ട്. അങ്ങനെ ഏത് സഹോദരനാണ് ബുദ്ധനുള്ളത്? നിങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ തീയച്ചാടെന്ന് പറയുന്നു. എന്താ പറഞ്ഞാൽ അർത്ഥമുള്ളൂ. പിന്നെ പിന്നെ 14 വർഷത്തേക്കാണ് പോയത് ഇവിടെ. ബുദ്ധൻ അങ്ങനെയല്ല, ബുദ്ധൻ എല്ലാം ഒഴിവാക്കി സർവാംഗ പരിത്യാഗിയായിട്ടാണ് പോകുന്നത്. ഗൃഹസ്ഥാശ്രമം കൂടി ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. രാമൻ ഗൃഹസ്ഥാശ്രമം ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ രണ്ടുപേരും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാനാണ്? ഇതിപ്പോ ചെമ്പരത്തിപ്പൂവിന്റെ ചോപ്പാണോ കാരമുള്ളിന്റെ കൂർപ്പാണോ നല്ലത് വെച്ചെന്താ അതിന് ഉത്തരം പറയാം. കാരമുള്ളിന്റെ സൗകര്യം സൗന്ദര്യം അതിന്റെ കൂർപ്പാണ്, ചെമ്പരത്തിപ്പൂവിന്റെ സൗന്ദര്യം അതിന്റെ ചോപ്പാണ്. അല്ല രണ്ടും തമ്മിൽ എങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും? പറ്റില്ല. അപ്പോ ഞാൻ പറയുന്നത് ഇന്ന് എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗാഠമായിട്ട് ചിന്തിക്കാതെ, ഇപ്പൊ രാമായണം ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ വരിയും എടുത്ത് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു ക്ലാസ് എടുക്കണം. എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം എന്താണ്? ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ. ഈ അർത്ഥസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സംസ്കൃതത്തില് അർത്ഥത്തിനൊരു ഒരു അർത്ഥമുണ്ടെങ്കിൽ അതേ വാക്ക് മലയാളത്തിലുണ്ടാവും, മലയാളത്തിൽ വേറെ അർത്ഥത്തിൽ അത് സ്വീകരിക്കുക. അപ്പൊ പ്രശ്നം വരും. ഇപ്പൊ വിവാഹം സംസ്കൃതത്തിലാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഏറ്റെടുക്കൽ അർത്ഥത്തിലെടുക്കും. അതേ വിവാഹം എന്നുള്ള പദം മലയാളത്തിലേക്ക് ആ സന്ദർഭത്തിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം എന്നുള്ള അർത്ഥമായി പോയി. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് 16 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഇത്രയും കല്യാണം കഴിച്ചിട്ടുണ്ടോ കൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലേക്ക് അങ്ങ് പോകും. അതല്ല, ഇവിടെയാണ് ഭാഷാപരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം എന്നീ 6 അംഗങ്ങളിലൂടെ വേണം വേദേതിഹാസങ്ങളൊക്കെ പഠിക്കാൻ. വേദം പഠിക്കാനെന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയാ. വേദം മാത്രമല്ല, മറ്റതൊക്കെ പഠിക്കാനത് വേണം. സന്ദർഭം, സാഹചര്യം എല്ലാം മനസ്സിലാക്കണം. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ പറഞ്ഞല്ലോ ജയ എന്ന ഇതിഹാസം മഹാഭാരതമാക്കി അതിൽ നിന്ന് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ? ഇത് മുഴുവൻ വ്യാസന്റെ പേരിൽ അറിയപ്പെടുന്നെങ്കിൽ ഇത് മുഴുവൻ വ്യാസനായിക്കൊള്ളണമെന്നില്ല. കാരണം മഹാമേരു പർവ്വതത്തിൽ 12 വർഷം കൂടുമ്പോ ഒരു സത്രം നടക്കാറുണ്ട്. ഈ സത്രത്തിൽ എല്ലാവരും പങ്കെടുക്കുന്ന നിർബന്ധമാണ്. എല്ലാ മഹർഷിമാരും പങ്കെടുക്കണം, നിർബന്ധമാണ്. പങ്കെടുത്തിട്ടില്ലെങ്കിൽ ബ്രഹ്മഹത്യാപാപത്തിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. ബ്രഹ്മഹത്യാപാപം എന്ന് പറഞ്ഞാൽ ഒരു സജ്ജനത്തിനെ വധിക്കുക, ബ്രാഹ്മണനെ വധിക്കുക എന്നുള്ള അർത്ഥത്തിലെടുക്കരുത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയെന്നോ അയ്യരെന്നോ അർത്ഥത്തിലെടുക്കരുത്. സജ്ജനം, ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാളെ വധിച്ചാൽ ഉണ്ടാകുന്ന പാപത്തിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ്. അങ്ങനെ പാപമൊന്നുമില്ല, പക്ഷെ ശിക്ഷ ഫൈൻ എന്ന നിലയ്ക്ക് ഇതിന് പങ്കെടുക്കണം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വൈശമ്പായന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യണം? ബ്രഹ്മഹത്യാപാപത്തിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അപ്പൊ മക്കളൊക്കെ ചെറുതാണ്, അപ്പൊ ഒക്കെ ശിഷ്യന്മാര് ചെയ്യണം. അപ്പൊ ശിഷ്യന്മാര് ചെയ്യുമ്പോഴിരിക്കെ മുമ്പ് പഠിച്ചു പോയിട്ടുള്ള യാജ്ഞവൽക്കൻ തിരിച്ചു വന്നു. മൂപ്പര് കുറച്ച് അഹങ്കാരത്തോടുകൂടി ഗുരുവിനോട് പറഞ്ഞു, അല്ല ഗുരു ഇതൊക്കെ ചെയ്യാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താ പോരെ. ഇത് കേട്ടപ്പോ വൈശമ്പാകന് ദേഷ്യം വന്നു. നീ പഠിച്ചതൊക്കെ ഛർദ്ദിച്ചു പോകുന്നു, ദേഷ്യം വന്നു. യാജ്ഞവൽക്കനും ഇട്ടുകൊടുത്തില്ല. യാജ്ഞവൽക്കൻ പഠിച്ചത് യജുർവേദമായിരുന്നു. ഗുരുവിന്റെ മുമ്പിൽ യജുർവേദം മുഴുവൻ ചൊല്ലി എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ കൈകൊണ്ട് തൊടില്ല, സത്യം ചെയ്തു.
എന്നിട്ട് യാജ്ഞവൽക്കൻ സൂര്യദേവനെ തപസ് ചെയ്തു. സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ എനിക്ക് യജുർവേദം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ യജുർവേദം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ സൂര്യദേവന് ഉപദേശിച്ചു കൊടുത്ത ആ യജുർവേദം ശുക്ല യജുർവേദമെന്നും ഗുരുവിന്റെ മുന്നിൽ തിരിച്ചു ചൊല്ലി ഞാനിത് എടുക്കില്ല സത്യം ചെയ്തില്ലേ, അതിനെ കൃഷ്ണ യജുർവേദം എന്നും വിളിച്ചു വരുന്നു. ഇപ്പൊ വേദന അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. എന്നാ എന്തായാലും തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ, കൃഷ്ണയജുർവേദത്തിന് വൈശമ്പായന്റെ ഗുരുനാഥനായുള്ള വ്യാസൻ മുതലായവർ കൊടുത്ത വ്യാഖ്യാനമാണ് അതിലുള്ളത്. എന്നാൽ സൂര്യദേവൻ കൊടുത്തതിന് അങ്ങനെയല്ല, സൂര്യദേവൻ ഇയാൾക്ക് സ്വന്തമായിട്ട് കൊടുത്തതാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള ഭാഷ്യങ്ങളും ബദലും ഇതാണ് കാര്യമായിട്ട് വ്യത്യാസം. മന്ത്രങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, കാരണം അർത്ഥം ഒന്നാണെങ്കിലും ശ്ലോകം മാറിയിട്ടുണ്ടായിരിക്കും, വാക്കുകളൊക്കെ അങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ യജുർവേദ തത്വങ്ങളൊക്കെ യജുർവേദത്തിലുള്ളതാണ്. അതിലെ യജുർവേദത്തിൽ ധനുർവേദമാണ് അതിന്റെ ഉപവേദമായിട്ടുള്ളത്, അതൊക്കെ ശരിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമായി. അപ്പോ ഈ സത്രത്തില് പുതുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൃതികൾ അവതരിപ്പിച്ചാൽ അത് സംഗീതത്തെ കുറിച്ചാകാം, അർത്ഥശാസ്ത്രത്തെ കുറിച്ചാകാം, ആയുർവേദത്തെ കുറിച്ചാകാം, അല്ലെങ്കിൽ നൃത്തത്തെ കുറിച്ചാകാം, എന്തിനു വേണ്ടിയിട്ടായാലും വേണ്ടില്ല, ഒരാളൊരു പ്രബന്ധം അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ചാൽ ചർച്ച നടക്കും, പണ്ഡിതന്മാരെ തമ്മിൽ വാഗ്വാദം നടക്കും. അതല്ല, അങ്ങനെ ചർച്ച ചെയ്ത് ശുദ്ധീകരിച്ച് അത് സ്വീകരിച്ചാൽ പിന്നെ അവിടെ ചില ചില പേരുകളിൻ്റെ ആ പേരുകളിലൂടെ മാത്രമേ അത് പുറത്തു വരൂ. വേദാന്ത കാര്യമാണെങ്കിൽ വ്യാസൻ എന്ന പേരായിരിക്കും, സംഗീത നൃത്തം ആണെങ്കിൽ അത് ഭരതമുനി എന്ന പേരിലായിരിക്കും, ശില്പശാസ്ത്ര സംബന്ധമായതാണെങ്കിൽ വിശ്വകർമാവ് എന്ന പേരിലായിരിക്കും, വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടാണെങ്കിൽ ധന്വന്തിരി എന്ന പേരിലായിരിക്കും, സംഗീതം മുതലായിട്ടാണ് ചേച്ചെങ്കിൽ നാരദർ എന്ന പേരിലായിരിക്കും ഇത് പുറത്തു വരിക. അതായത് എഴുതിയ ആളും അയാൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നെ, പക്ഷെ എഴുതിയ ആൾക്കൊരു ക്രെഡിറ്റ് ആണ്. എന്റെ കൃതിയാണ് വിശ്വകർമാവായിട്ട് അവിടെ വന്നിട്ടുള്ളത്, വിശ്വകർമ്മ പട്ടം ലഭിച്ചു എന്ന് എഴുതിയെന്ന് പറയാം, ഒരു പട്ടമാണ്, ഒരു ബിരുദം, അങ്ങനെയൊക്കെ പറയാൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എഴുതിയത് വ്യാസനോ വിശ്വകർമാവോ ഒന്നും ആവില്ല, വേറെ ആരെങ്കിലും എഴുതിയതാവും. ഈ യോഗത്തിൽ അംഗീകരിച്ചത് അത് വ്യാസന എഴുതിയതിന് തുല്യം തന്നെയാണ്. കാരണം എത്രയോ പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്ത് അതിന്റെ ന്യൂനതകളൊക്കെ ചർച്ച ചെയ്ത് തിരുത്തി സ്ഫടികം പോലെ ആക്കിയിട്ട് വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യാസന്റെ പേരിൽ കുറെ കൃതികളുണ്ട്. പക്ഷെ വ്യാസനല്ല എന്ന് പറയാൻ പറ്റില്ല, വ്യാസൻ എഴുതിയ പോലെ തന്നെ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഒന്നും വ്യാസൻ എഴുതിയതല്ല എന്ന് ചിലർ അത് തട്ടിവിടാണത്. പക്ഷെ വ്യാസനെ എഴുതിയാലും ഇതേമാതിരി ആയിരിക്കും, ശുദ്ധമായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോ അഹല്യ എന്ന് പറഞ്ഞ ബ്രഹ്മനന്ദിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുദ്ഗല രാജാവിന്റെ പുത്രിയാണ്, മകളാണ്, പുത്രി എന്ന നിലയ്ക്കാണ് ബ്രഹ്മപുത്രി. അപ്പൊ നമ്മളൊക്കെ ബ്രഹ്മനന്ദിനിമാരും നന്ദനന്മാരും ആ അർത്ഥത്തിലാണ്. അതിന് ഉദാഹരണത്തിനാണ് ഇപ്പൊ ഞാൻ ആ വ്യാസന്റെ കാര്യം പറഞ്ഞത്. വിഷ്ണുജോത്ഭവ സുതനന്ദനൻ, വിഷ്ണുജോത്ഭവൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, വിഷ്ണുജോത്ഭവ സുത, സുതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വസിഷ്ഠൻ, നന്ദനൻ എന്ന് പറഞ്ഞ ശക്തി, പിന്നെ പുത്രൻ എന്നാണ് പറയുന്നത്. പിന്നെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാസനല്ല, പരാശരനാണ്. അപ്പൊ പിതാവിനെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ കവിതകളിലുണ്ട്. ഇതൊക്കെ കവിതാ രൂപത്തിലാണല്ലോ, അതാണോ? ഇപ്പൊ ബാലിവധത്തിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി സീതാപരിത്യാഗം. അതിനു മുൻപ് രാവണൻ കൊണ്ടുപോയത് ആരെയാണ്? അധ്യാത്മരാമായണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മായാസീതയെയാണ്. അധ്യാത്മരാമായണം സംസ്കൃതത്തില് രാമനും സീതയും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് രാമൻ പറയുന്നുണ്ട്, നിന്റെ മായാഭാവത്തെ ഇവിടെ വെച്ച് നീ അഗ്നിയിൽ മറഞ്ഞിരിക്കുക, രാവണവധം കഴിഞ്ഞതിന് ശേഷം നിന്നെ തിരിച്ചെടുക്കാം. ഉടനെ സീത പ്രകാരം ചെയ്തു. അപ്പൊ നിൽക്കുന്നത് മായാസീത. ഈ മാസം എന്തിനാണ് മായാസീതയെ വെച്ചത്? യഥാർത്ഥ സീത പോലെ, യഥാർത്ഥ സീത ആണെങ്കിൽ
ഈ രാവണവധം നടക്കില്ല. കാരണം എന്താണ്, യഥാർത്ഥ സീതയെ രാവണൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓർമ്മ വരെ വൈകുണ്ട ഓർമ്മ വരെ ലക്ഷ്മിനെ ഓർമ്മ വരെ, പിന്നെ നമസ്കരിച്ച് പോവുകയും ചെയ്യുള്ളൂ, തട്ടിയെടുക്കാനൊന്നും പറ്റില്ല. ഇതേ അവസ്ഥ തന്നെയാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്നതിൽ ചോദ്യമുണ്ട്. ഒരു കാര്യത്തിന് മൂത്താള് പോകുമ്പോ പിന്നെ കൂടെ പോകേണ്ടതാ രണ്ടാമത്തെ ആളല്ലേ പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ രാമൻ പോയാ പിന്നെ കൂടെ പോകേണ്ടതാണ് ഭരതനല്ലേ? എന്തിനാണ് ലക്ഷ്മണനെ പറഞ്ഞേച്ചു ശത്രു? ഈ ചോദ്യം, ഈ ചോദ്യം ചോദിച്ച എന്ത് ഉത്തരം പറയും? സംഗതി ശരിയല്ലേ? രാമൻ പോയി കഴിഞ്ഞ ആദ്യത്തെ മൂത്താൾ ഒരു കർമ്മം ചെയ്യുമ്പോ പിന്നെ കൂടെ പോകേണ്ടത് അടുത്ത മൂത്താളാണ്, അടുത്ത ഭരതനാണ്. പക്ഷെ ഇവിടെ ലക്ഷ്മണനാണ് പോയത്. എന്തുകൊണ്ട്? അതിന് കാരണം ലക്ഷ്മണനും ശ്രീരാമനും സ്വയം നിയന്ത്രണ അവകാശമുണ്ട്, ജീവനുള്ള സാധന, ജീവന്റെ അംശമുള്ള ചക്രം അങ്ങനെയല്ല. ആരാണോ വിടുന്നത് തിരിച്ചങ്ങോട്ട് ശംഖും അതന്നെ. അതിൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖിലൂതി ഓംകാരമാണ് വരിക, പരമമായ ജ്ഞാനമാണ്. അതിന് മറയ്ക്കാൻ അതിന് കഴിയില്ല, അതേ സ്വഭാവം തന്നെയാണ് അവതാരമെടുത്താലും. അപ്പൊ ലക്ഷ്മണന് പകരം ഭരതനാണ് അവിടെ നിന്നെങ്കിലോ ഒരു രക്ഷയില്ല. കണ്ട ആൾക്കാർ ആരും ഭരതനെ കണ്ട മഹാവിഷ്ണുവായിട്ടാ പിന്നെ തോന്നി, പിന്നെ രാമൻ മഹാവിഷ്ണുവായിട്ടും ഇങ്ങനെയൊക്കെ തോന്നി. നടക്കില്ല. യുദ്ധസമയത്ത് ലക്ഷ്മണന് പകരം ഭരതനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ രാവണന് ബോധം, ജയവിജയന്മാരുടെ ആ സമയം ഓർമ്മ വരിക. യുദ്ധം നടക്കില്ല. ഇപ്പൊ രാവണവധം നടക്കണമെങ്കിൽ സ്വയം നിയന്ത്രണാവകാശമുള്ള അനന്തൻ അങ്ങനെയാണ്, സ്വയം നിയന്ത്രിക്കാമല്ലോ, അഭിനയിക്കാൻ അറിയാം. രാമനും വിഷ്ണുവിനും അഭിനയിക്കാൻ അറിയും, അനന്തനും അഭിനയിക്കാൻ അറിയും. എന്നാ ചക്രത്തിനും ശംഖിനും അത് പറ്റൂല. അതിന്റെ ഉണ്മ എന്തോ അത് എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവര് രണ്ടുപേരും, ശത്രുഘ്നനായാലും ശരി ഭരതനായാലും ശരി, പോയി കഴിഞ്ഞാൽ രാവണവധം നടക്കില്ല. അതിനാണ് ലക്ഷ്മണനെ തന്നെ കൂട്ടുപിടിച്ചത്. ലക്ഷ്മണന് സ്വയം നിയന്ത്രണാവകാശമുണ്ട്, തന്റെ കഴിവ് പ്രകടിപ്പിക്കാതിരിക്കാം, പ്രകടിപ്പിക്കാം. രണ്ടുമാണ്, രാമനതാണല്ലോ ചെയ്തത്. രാമൻ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ചെയ്തത്? എല്ലാ കഴിവുകളുണ്ടായിട്ടും എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്ത പോലെയാണ് പെരുമാറിയത്. താടകയെ കണ്ടപ്പോൾ ആ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുത്ത് വിശ്വാമിത്രനെ എന്നിട്ട് വധിക്കാനാണ് പറഞ്ഞത്. അത് രാമൻ അറിയാനല്ല, പക്ഷെ ഒരു ഗുരുവിന്റെ ഉപദേശം വേണം. അത് നമുക്കുള്ളൊരു ഉപദേശം, നമുക്ക് എന്തും അറിയുമെങ്കിലും ഒരു ഗുരുവിന്റെ ഉപദേശം വേണം അത് ചെയ്യണമെങ്കിൽ. നമ്മളെക്കാൾ മുതിർന്ന, നമ്മളാണ് ഏറ്റവും മുതിർന്ന വെച്ചൊക്കെ പ്രശ്നമില്ല, പക്ഷെ നമ്മളെക്കാൾ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ആശീർവാദത്തോടു കൂടിയിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. അപ്പോ വിശ്വാമിത്രന്റെ ആശീർവാദത്തോടു കൂടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാമൻ ചെയ്തത്. എല്ലാം സീതാ സ്വയംവരം അങ്ങനത്തെ രാമൻ അറിയാനിട്ടല്ല ഒക്കെ ചെയ്തത്. അപ്പൊ മായാസീതയെയാണ് വെച്ചത്. എന്നാൽ വാൽമീകി രാമായണത്തിൽ ഈ കാര്യം പറയുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മനുഷ്യനായിട്ടാണ് മനുഷ്യൻ തന്നെ. പക്ഷേ ഈ മനുഷ്യൻ തന്നെ പല രൂപത്തിലില്ലേ? രാമൻ മാംസം ഭക്ഷിച്ചു എന്ന് പറയുന്നതിനെ എതിർത്താലും പറയും വാൽമീകി രാമൻ മനുഷ്യനാണല്ലോ, എല്ലാ മനുഷ്യന്മാരും മറിച്ചിരുമെന്നല്ല. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സത്വഗുണപ്രധാനിയായ ഒരു മനുഷ്യനെ കണ്ടുകൂടി? എന്തിനാ ഈ തമോ ഗുണപ്രധാനിയായിട്ടുള്ള മനുഷ്യനെ കാണുന്നത്? ഈ യുദ്ധം കഴിഞ്ഞ് രാവണവധം കഴിഞ്ഞ് സീതയെ തിരിച്ചെടുക്കുന്ന രംഗമുണ്ടല്ലോ, ആ രംഗത്തില് വാൽമീകി രാമായണത്തെ കുറിച്ച് കഠിനമായിട്ട് പറയുന്നുണ്ട് രാമൻ. നിന്നെ എനിക്ക് ആവശ്യമില്ല, നീ ലക്ഷ്മണന്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ, സുഗ്രീവന്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ, വിഭീഷന്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സീതയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ. സത്യത്തിൽ ഇതെല്ലാം ഉണ്ടായതാണ് അല്ല. അധ്യാത്മരാമായണത്തിൽ പാതിവ്രത്യത്തെ പറ്റി ഒരു സൂചന കൊടുത്തു. എന്തിനെ? അത് സീതയ്ക്ക് മനസ്സിലായി, അഗ്നിയിൽ പോകണം, യഥാർത്ഥ സീത പൊങ്ങി വരണം, അതിനു വേണ്ടി, അതിനു വേണ്ടി മാത്രം. ബാക്കിയുള്ളവർക്ക് ഈ കഥയൊന്നും അറിയില്ല, ഇത് മായാ സീതയാണോ എന്നൊന്നും ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. രാമനും മായാ സീതയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ പാതിവ്രത്യത്തെ കുറിച്ച് ഒരു സംശയം രാമൻ പ്രകടിപ്പിച്ചു. എന്തിനു വേണ്ടി? സംശയം ഉണ്ടായിട്ടല്ല, അഗ്നി ജ്വലിപ്പിച്ച് മായാസീത ഇതിൽ വീഴണം, എന്നാലേ മറ്റേ സീത പൊങ്ങി വരാം, അതിനു വേണ്ടി മാത്രം. എന്നാൽ വാൽമീകി രാമായണത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ പറയുന്നു ലക്ഷ്മണന്റെ കൂടെ പോയിക്കോ അങ്ങനെയൊക്കെ രാമൻ പറയും.
അപ്പൊ ചോദിച്ചാലും അവരെന്താ പറയാ, മനുഷ്യനല്ലേ, ശരിയായില്ലേ? അപ്പൊ നല്ലൊരു മനുഷ്യനെ കണ്ടുകൂടെ എന്തിനായി മോശപ്പെട്ട മനുഷ്യനെ, ഭാര്യയെ വഴക്ക് പറയുന്ന, ഇറച്ചി തിന്നുന്ന ഒരു ശൂദ്ര സ്വഭാവമുള്ള മനുഷ്യനായിട്ട് എന്തിനാ കാണുന്ന രാമനെ, സത്വഗുണ പ്രധാനമായിട്ടുള്ള ഒരാളായിട്ട് കണ്ടൂടെ? അപ്പൊ ഈ സാധാരണ മനുഷ്യൻ എന്ന് കേൾക്കുന്ന ആൾക്കാർ അവരുടെ ചിന്ത എന്ത് ചിന്തയാണത്? പണ്ട് ഒരു നമ്പൂതിരിപ്പാട്, വീട്ടിലെ ഭാര്യയെ കുറെ നേരമായി വിളിക്കണം, മറുത്തിരിക്കുക, യമ വരുന്നില്ല. അപ്പൊ ദേഷ്യപ്പെട്ട് എന്താ പറയണ്ടറിയോ, താത്രിക്കുട്ടി ഇങ്ങോട്ട് വന്നോളൂ, എനിക്ക് ശുണ്ഠി വരണ്ട, അല്ലെങ്കിൽ നീ എന്ന് വിളിക്കട്ടോ, നീ എന്ന് വിളിക്കുന്ന, അപ്പൊ നീ എന്ന് വിളിക്കുന്നത് പോലും, ഭാര്യയെ നീ എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണെന്നാണ്, അങ്ങനെ ഒരു സംസ്കാരമാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, നീ വേണമെങ്കിൽ ആരുടെ കൂടെ പോയിക്കോന്നാ പറയുന്നത്. അപ്പോ അത് ഇത് മലയാളത്തിലാവുമ്പോ വാൽമീകി ഒരിക്കലും മലയാളത്തിൽ എഴുതിയിണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ, വാൽമീകി ഒരിക്കലും മലയാളത്തിൽ എഴുതിണ്ടാവില്ല, അന്ന് മലയാളമൊന്നുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? പരിവർത്തനം, വിവർത്തനം ചെയ്യുമ്പോൾ. അപ്പൊ സംസ്കൃതത്തിലുള്ള ഒന്ന് സംസ്കൃതത്തിൽ തന്നെ വേണം, സംസ്കൃതം പഠിച്ചിട്ട് അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. വിവർത്തനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ദോഷമുണ്ട്. അതാ ഞാൻ പറഞ്ഞ സംസ്കൃതം പഠിച്ചു എന്ന കാരണത്താൽ മാത്രം ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ തന്നെ എന്താണ് വിഷ്ണുജോത്ഭവ സുതൻ എന്ന് പറയുമ്പോ, സുതനന്ദനൻ എന്ന് പറയുമ്പോ, നമ്മൾ വസിഷ്ഠനെ എടുത്തു. വസിഷ്ഠൻ മാത്രം പുലസ്ഥനുണ്ട്, സപ്തർഷികൾ മുഴുവൻ ബ്രഹ്മാവിന്റെ മകളല്ലേ? അവര് വേറെ വേണമെങ്കിലേക്കൂടെ. അപ്പൊ നമ്മൾ ആലോചിച്ചെടുക്കുന്ന വേണം, വിഷ്ണുജോത്ഭവ സുതനന്ദനൻ ആരാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുത്തേ മതിയാവൂ. ഇപ്പുറത്ത് വ്യാസൻ എന്ന് പറയുന്നതുകൊണ്ട് മുത്തശ്ശന രൂപത്തിൽ അങ്ങോട്ട് പോയിട്ട് വസിഷ്ഠനാണെന്ന് മനസ്സിലാക്കാം. സന്ദർഭം ഉപയോഗിച്ച് അത് വസിഷ്ഠനാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വേറെ ആൾക്കാർ, സപ്തർഷികൾ മുഴുവനും ബ്രഹ്മാവിന്റെ മക്കളല്ലേ? അപ്പൊ അതാണ്, ഇതിനൊരു ശൈലിയുണ്ട്. പുരാണം, ഇതിഹാസം, ഇതിനൊക്കെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതേമാതിരി മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തില് പലരും പറയും ശ്രീകൃഷ്ണൻ കർണനെ വളരെയധികം ക്രൂരമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കാണുന്നു. പാർത്ഥസാരഥി എന്നുള്ള വാക്കാണ് അതിന്റെ പ്രശ്നം പറ്റിച്ചത്. പാർത്ഥൻ, ആരാ പാർത്ഥൻ അറിയോ? പാർത്ഥൻ അർജുനനല്ല, പൃഥയുടെ പുത്രൻ എന്നാണ് അർത്ഥം. കുന്തിദേവി, കുന്തിദേവിയുടെ പുത്ര മക്കളെ. കുന്തിദേവിക്ക് നാല് മക്കളാണ്, കർണൻ, യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ. ഈ നാലും പാർത്ഥന്മാരാണ്. ഈ നാല് സാരഥി, നാല് പേരുടെ സാരഥിയും പാർത്ഥസാരഥി എന്ന് പറയും. കർണന് ഏത് സമയത്തും കുറ്റം പറഞ്ഞിരുന്നാരാ? ശല്യരാണ്, കർണന്റെ തേരാളിയാ. ശല്യരാണ് ഏത് സമയത്തും കർണനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിരുന്നു യുദ്ധസമയത്ത്. അപ്പൊ അവിടെ പാർത്ഥസാരഥി എന്ന് പറയുമ്പോ ശല്യരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് മാറി മാറി വന്ന കൃഷ്ണനായി, കാരണം പെട്ടെന്ന് കേട്ടാൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ കൃഷ്ണനാണ്. അല്ല, രണ്ടർത്ഥത്തിൽ ഏത് നല്ല അർത്ഥം? കൃഷ്ണൻ എങ്ങനെയാണ് കർണനെ ദ്രോഹിക്കുക? കർണനെ പറ്റി എപ്പോഴും നല്ല അഭിപ്രായം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ധർമ്മിഷ്ഠനാണ്, സത്യസന്ധനാണ്, അങ്ങനെയുള്ള കൃഷ്ണൻ പിന്നെ എങ്ങനെയാ കർണനെ ദ്വേഷം പറയില്ല. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോ സത്യത്തിനനുസരിച്ച്, രാമൻ മാംസം ഭക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നത് അഹിംസോ പരമോ ധർമ്മ എന്ന വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാ ഹിംസിക്കവിടെ അല്ലേ? മാത്രമല്ല, അഥർവ വേദത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വ്യക്തി എത്ര ഉന്നതിയിലെത്തിയാലും, എന്തൊക്കെ നേട്ടങ്ങൾ നേടിയാലും, അതൊന്നും ശോഭിക്കില്ല അവൻ മാംസഭക്ഷണശീലം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ. ഇത് വേദത്തിലും പറയുന്നുണ്ട്, അഥർവ വേദത്തിലാ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. ഒരു ആധാരം വേണം എല്ലാറ്റിനും, ഒരു തെളിവും ആധാരവും വേണം. ഇന്നത്തെ കാലഘട്ടത്തില് ഒരു 6500 വർഷമാണ് ഇപ്പൊ രാമായണത്തിന് കൊടുത്ത കണക്ക്. ഓരോരുത്തരും ഏത് വകുപ്പ് പ്രകാരം എനിക്കറിയില്ല.
ഭഗവത്ഗീതയിലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാലപ്രമാണം. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പൊ കൃതയുഗം ത്രേതായുഗം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം തന്നെ 869,000 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോഴാണ് രാമന്റെ കാലഘട്ടവും, ആ കാലഘട്ടത്തിൽ തന്നെയാണ് വാൽമീകിയുടെ കാലഘട്ടവും. അത് പോയിട്ട് 1600 വർഷം എങ്ങനെ വന്നു എനിക്ക് BC 1600. അതായത് മൊത്തം 16,000 വർഷത്തിന്റെ ഉള്ളിൽ കടന്ന് കളിക്കാനല്ല. അതായത് ഇതൊക്കെ വിദേശികൾ വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. ആദം ഹവ്വ എന്ന് പറയുന്ന കഥാപാത്രം മുതലേ മനുഷ്യ സൃഷ്ടി ഉള്ളൂ എന്ന് എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട്, ഹിന്ദുക്കളടക്കം. ഇപ്പൊ ഇന്നലെ ഒരാളുടെ പ്രഭാഷണം കേട്ടു, ഋഗ്വേദത്തില് പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് 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 അത് ക്രിസ്തു ആണെന്ന് അങ്ങോട്ട് ശാപിച്ചു. ഇവിടെ രാമനെ പറ്റി പറയുന്നില്ല, കൃഷ്ണനെ പറ്റി പറയുന്നില്ല, ഒന്നും പറയുന്നില്ല വേദത്തില്. വേദത്തിൽ പറയുന്ന മുഴുവനും സൂര്യൻ, വായു, പഞ്ചഭൂതങ്ങളെ പറ്റിയിട്ട്, അതിന്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. സയൻസ് അല്ലാതെ പരമ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. രാമനെ പറ്റിയോ കൃഷ്ണനെ പറ്റിയോ ആരും പറയുന്നില്ല. എന്താ നമ്മൾ ക്രിസ്തുവിനെ പറ്റി പറയുന്നു? പിന്നെ വളച്ചൊടിച്ച് അങ്ങനെ ഒരാളാണ് മനക്കെട്ടിട്ടുണ്ടെങ്കിൽ ഒരാളെ എന്ത് വേണമെങ്കിലും ആക്കാലോ അല്ലേ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നന്നാക്കും ചെയ്യാം, ചീത്തയാക്കും ചെയ്യാം. അതിലുള്ള അതിലൊന്നും, കാരണം ഇത് മതഗ്രന്ഥമല്ല, വ്യക്തിയെ പരാമർശിക്കുന്ന ഗ്രന്ഥമല്ല. ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യം എന്ന അർത്ഥത്തിലാണ് അതിൽ എടുത്തിട്ടുള്ളത്. ഇന്ദ്രൻ ദേവനായിട്ടല്ല, വേദത്തില് ഇന്ദ്രന്റെ സ്തുതി ഐശ്വര്യത്തിനെ സ്തുതിക്കുകയാണ്. വിഷ്ണു എന്ന് പറഞ്ഞ രൂപത്തിനെയല്ല, വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ആ ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അഗ്നിയെ കുറിച്ച് പറഞ്ഞ അഗ്നിന്റെ സ്വഭാവ വിശേഷങ്ങളും ആണ് പറയുന്നത്. ദേവൻ ദേവത എന്ന് പറഞ്ഞ വിഷയം എന്നാണ് അർത്ഥം. വേദങ്ങളൊന്നും ഈ പറയും വേദം, അതുകൊണ്ടാണ് വേദങ്ങളുടെ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് രാമായണം, മഹാഭാരതം എന്ന ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഒക്കെ പലതരത്തിലാണ്. ഒരു ഉപനിഷത്തിൽ ബ്രഹ്മം എന്ന രൂപത്തിലാ പറയുന്നെങ്കിൽ മറ്റൊരു ഉപനിഷത്തിലെ പരമാത്മാവ് എന്ന രൂപത്തിലാ പറയുന്നത്. ഇങ്ങനെ ഓരോ രൂപത്തിലാണ് പറയുന്നത് നിരവധി. അതിൽ നമുക്ക് ഏതാണ് മനസ്സിലാകുന്നത് അത് നമുക്ക് സ്വീകരിക്കാം. ഇപ്പൊ ഒരു കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാ കടയിലുള്ള. പക്ഷെ നമുക്ക് ഇതെല്ലാം ആവശ്യമുണ്ടോ? നമ്മൾ എന്താ ആവശ്യപ്പെടുത്താ വാങ്ങിക്കുന്നു പോരുന്നു അല്ലേ? അത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഹൈന്ദവ സംസ്കൃതി എന്ന് പറഞ്ഞ നിറഞ്ഞിരിക്കുക ഗ്രന്ഥങ്ങൾ പല രൂപത്തിലുള്ളത് നമ്മുടെ മനസ്സിൽ പോകുന്ന എടുക്കാം ഒക്കെ ശരി തന്നെ. നിരീശ്വരവാദമടക്കം അംഗീകരിച്ചവരാണ് നമ്മൾ. അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, പിന്നെ അതിന് അസ്തിത്വമൊന്നുമില്ല. നിരീശ്വരവാദത്തിനൊരു അസ്തിത്വം ഇല്ല. ഈ ചാർവാക സിദ്ധാന്തം ആരായി ചാർവാകൻ അറിയോ? നോക്കി നോക്കാം, ചാർവാകൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എന്താ കിട്ടുക? ചാർവാകൻ നിരീശ്വരവാദിയായിരുന്നു. ചാർവാക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതിയാണ്. അതെങ്ങനെയത് രണ്ടും കൂടി നടക്കുന്നു? ചാർവാകൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഈ മൂന്ന് വിവരങ്ങളാകട്ടെ, ഈ മൂന്ന് വിവരങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് വിവരം കിട്ടിയത്? അത് വിഷ്ണുപുരാണത്തിലുണ്ട്, പിന്നെ പത്മപുരാണത്തിലാണെന്ന് തോന്നുന്നു. അത്ര വിഷ്ണുപുരാണത്തിൽ ഏതായാലും ഉണ്ട് ഒരു കഥയുണ്ട്. ഏതാ കഥ? ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരൊക്കെ സത്യസന്ധന്മാരും ഈശ്വര വിശ്വാസികളൊക്കെ ആണെന്ന്, അസുരന്മാർ അത്രത്തോളം ഇല്ല. പക്ഷെ അവര് ജയിച്ചാലോ എന്നൊരു പേടി ഇന്ദ്രന്. അപ്പൊ ബൃഹസ്പതി എന്ത് ചെയ്തു? അതിന് വഴിയുണ്ടാക്കാന്ന് പറഞ്ഞ മൂപ്പര് ശുക്രാചാര്യരുടെ വേഷം എടുത്ത്, അസുരഗുരുവായ ശുക്രാചാര്യരുടെ വേഷം എടുത്ത് ദേവന്മാരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രത്യക്ഷത്തിൽ മാത്രം വിശ്വസിക്കുക. അപ്പൊ അസുരന്മാർക്ക് സന്തോഷമായി. ദൈവം ഈശ്വരൻ പ്രത്യക്ഷനല്ലല്ലോ, സന്തോഷം. പക്ഷെ ബൃഹസ്പതി പറഞ്ഞത് എന്താണ്? ശുക്രാചാര്യ രൂപത്തിൽ പ്രത്യക്ഷത്തിൽ കണ്ടാലേ അപ്രത്യക്ഷമായതിനെ നമുക്ക് കിട്ടുള്ളൂ. ഈ പോലീസ് ക്രൈം നടന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തെ കണ്ടത് FIR എഴുതും. അതിലൂടെയാണല്ലോ യഥാർത്ഥ പ്രതിയെ പിടിക്കുന്നത് അല്ലേ? അപ്പൊ പ്രത്യക്ഷത്തിൽ എന്താണോ കണ്ടത് അതിന്നല്ലേ ശാസ്ത്രം ഉണ്ടായിട്ടുള്ളത്.
ഈ വായുവിന്റെ പഞ്ചഭൂതങ്ങളുടെ ഒക്കെ ഗുണങ്ങളെ മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, ഈ വിമാനം ഉണ്ടാക്കിയതും കപ്പൽ ഉണ്ടാക്കിയതും അതേമാതിരി ഓരോ കണ്ടുപിടുത്തങ്ങൾ നടന്നും പ്രത്യക്ഷത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. വെള്ളത്തിൽ നിന്നല്ലേ വെള്ളത്തിന്റെ ഘടകങ്ങൾ എന്താണ് കണ്ടുപിടിച്ചത്? ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ചേർന്നാണ് വെള്ളം ഉണ്ടായത് കൊണ്ടല്ലേ. അപ്പൊ പ്രത്യക്ഷത്തിൽ എന്താണോ നമ്മൾ കാണുന്നത് അതിൽ നിന്നാണ് അപ്രത്യക്ഷമായതിനെ നമ്മൾ കണ്ടെത്തുക. ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അസുരന്മാരെന്ത് കരുതി? ദൈവം പ്രത്യക്ഷനല്ല ഈശ്വരൻ, അതുകൊണ്ട് ഈശ്വരനില്ല. ഇങ്ങനെയാണ് നിരീശ്വരവാദം വന്ന അത് ചാരുവായ വാക്കായി പോയി അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇഷ്ടപ്പെട്ട വാക്കായി. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ബൃഹസ്പതി ചാർവാകനായി. ചാരുവായ വാക്ക് ഉച്ചരിക്കുന്നവൻ ആരോ അവൻ ചാർവാകൻ. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാർവാകനാണ്. അപ്പൊ അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ബൃഹസ്പതി ചാർവാകനായി. ഇത്രയേ ഉള്ളൂ കഥ. ഇത് പുരാണങ്ങളിൽ നിന്ന് വന്ന കഥയാണ്, അല്ലാതെ ചാർവാക നിരീശ്വരവാദം ഇല്ല. ഇല്ല എന്ന് പറയാൻ കാരണം എല്ലായിടത്തും ഞാൻ തന്നെ, ഞാനല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എവിടെ ഇല്ലാത്ത സ്ഥലം? ശങ്കരാചാര്യർ എന്താ പറഞ്ഞിട്ടുള്ളത്? നാരായണോകം നരകാന്തകോകം പുരാന്തകോകം പുരുഷോകമേശ അഖണ്ഡബോധോകമശേഷ സാക്ഷി നിരീശ്വരോകം നിരകം ച നിർമ്മമക നാരായണോകം. നാരായണനാം തന്നെയാണ്. നരകാന്തകോകം നരകാന്തകനും ഞാൻ തന്നെയാണ്. പുരാന്തകോകം ത്രിപുരാന്തകനും ഞാൻ തന്നെയാണ്. പുരുഷോത്തമനെ ഞാൻ തന്നെയാണ്. അഖണ്ഡ ബോധോകം മശേഷ സാക്ഷി ഈ പ്രപഞ്ചത്തിന്റെ അഖണ്ഡ ബോധമുണ്ടെങ്കിൽ അതും ഞാൻ തന്നെയാണ്. അശേഷ സാക്ഷി അതും ഞാൻ തന്നെയാണ്. ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. നിരീശ്വരോകം നിരകം ച നിർമ്മമക നിരീശ്വരൻ അതും ഞാൻ തന്നെയാണ്. പ്രശ്നം തീർന്നില്ലേ? പിന്നെ എവിടെ നിരീശ്വരവാദത്തിന് അസ്തിത്വം? എന്താണോ ഇല്ല എന്ന് പറയുന്ന ഞാൻ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പേടിയില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്നൊരു വികാരം ഉണ്ടായത് കൊണ്ടാണ് അയാൾ പേടിയില്ല എന്ന് പറയുന്നത്. അയാൾക്കില്ലാന്നേ ഉള്ളൂ, പക്ഷെ പേടിയെന്ന വികാരമുണ്ട്. അതേമാതിരി ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ അയാൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ല എന്നർത്ഥം വരുന്നില്ല. മാത്രമല്ല അയാളുടെ മനസ്സിൽ വികൃതമായ ഒരു രൂപമുണ്ട്, അതില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തൊന്നും ഇല്ലാന്ന് പറയണമെങ്കിലും ഉണ്ടെന്ന് പറയണമെങ്കിലും ആളെന്താന്ന് അറിയണ്ടേ? കടയിൽ ചെന്ന് നമ്മളൊരു സാധനം ചോദിക്കുന്നു, ഒരു കിലോ ലഡു വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലഡു എന്താണെന്ന് കടക്കാരനെ അറിയണ്ടേ? അല്ല, എങ്ങനെ അയാളെ എടുത്തു തരിക? ഉണ്ടെന്ന് പറയണമെങ്കിലും ഇല്ലാന്ന് പറയണമെങ്കിലും എന്താ സാധനം അയാൾക്ക് അറിയണ്ടേ? എന്ന് പറഞ്ഞ മാതിരി ഈശ്വരൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്താണെന്ന് അയാളുടെ മനസ്സിലൊരു രൂപമുണ്ട്, അതില്ലെന്ന് അയാൾ പറയുന്നു. അതുണ്ടെന്ന് നമ്മളും പറയുന്നില്ല. കാരണം എന്താണ്? നീ ഏത് രൂപത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിരീശ്വരവാദത്തിന് അസ്തിത്വമില്ല. പക്ഷെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നിരീശ്വരവാദം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ വിവരം കിട്ടും തോറും നമ്മൾ ഈ ആ സത്യത്തിലേക്ക് അടുക്കും. അതാണ് ഇപ്പൊ നിരീശ്വരവാദം എന്ന് പറഞ്ഞ് പലതും പറയണ്ട. പലരോടും ഞാൻ ചോദിക്കുമ്പോൾ അവർ വിഷയം മാറ്റി കളയും. ഒരു കാര്യം ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയണമെങ്കിൽ ആ കാര്യം അറിയണ്ടേ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പം വിഷയം മാറ്റും, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് പതിവ്. ഈ നിരീശ്വരവാദവും യുക്തിവാദവും ഒന്നുമല്ല. യുക്തിവാദം ഈശ്വരവിശ്വാസത്തിന് അടിസ്ഥാനമാണ്. നമ്മൾ യുക്തിപരമായിട്ടാണ് സത്യം ധർമ്മം ന്യായം യുക്തി ശാസ്ത്രം ഈ അഞ്ച് ഘടകങ്ങൾക്കനുസരിച്ചാണ് നമ്മളത് കൊണ്ടുപോകേണ്ടത്. മനസ്സിലായില്ലേ? ഇനി സീതാപരിത്യാഗത്തിൻ്റെ കഥ. സീതാപരിത്യാഗത്തിൻ്റെ കഥ എന്താ? ഒരിക്കൽ രാമൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നു, രാമൻ ഉദ്യാനത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ സീത വന്നു. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദേവന്മാർ വന്നിരുന്നു, അവതാരമൊക്കെ പൂർത്തിയാക്കാറായി, പൂർത്തിയായി കഴിഞ്ഞു, ഇനി രാമൻ അങ്ങോട്ട് വരണം, വൈകുണ്ഠത്തിലേക്ക് വരണം. പക്ഷെ ദേവി ഇവിടെ ഉള്ളത് കൊണ്ടാണ് രാമൻ അങ്ങോട്ട് വരാത്തത്, അതുകൊണ്ട് ദേവി അങ്ങോട്ട് ആദ്യം വരണം. അപ്പോൾ സീത പറഞ്ഞു, ഞാൻ രാമൻ വന്നാൽ പറയാം. അങ്ങനെ
രാമനോട് പറഞ്ഞു. അപ്പം രാമൻ പറഞ്ഞു അതെല്ലാം എനിക്കറിയാം, അപവാദം എന്ന വ്യാജേന ഞാൻ നിന്നെ വനത്തിൽ ഒഴിവാക്കുന്നതാണ്, അവിടെ നിന്നും വാൽമീകി മഹർഷി നിന്നെ എടുത്ത് കൊണ്ടുപോകും, അവിടെ വെച്ച് നീ രണ്ടാൺകുട്ടികൾക്ക് ജന്മം നൽകും, അതിനുശേഷം നീ വീണ്ടും തിരിച്ചു വരും, മനോഹരമായുള്ള ഒരു ശബരണം ചെയ്ത് ഭൂമി പിളർന്ന വഴിയിലൂടെ നീ വൈകുണ്ഠത്തിലേക്ക് പോവുക, അധികം താമസിയാതെ ഞാനും വന്നുകൊള്ളാം, ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഭാര്യയും ഭർത്താവും ഒരു കരാറിലെത്തിക്കഴിഞ്ഞു. ഇത് നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഓരോരുത്തർ കിടന്ന് പറയും ഗർഭിണിയായ സീതയെ പാതി വഴിയിലൊഴുക്കി നരാധമനാണ് രാമൻ. അപ്പം ഈ ഭാഗം അതാ പറഞ്ഞ ഈ ഉത്തരായണം ഉത്തരകാണ്ഡം വായിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ വ്യക്തമായിട്ട്. അധ്യാത്മരാമായണത്തിൽ പറയുന്നത് എന്നാൽ വാൽമീകി രാമായണത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞത് ഒഴിവാക്കിയതാണോ ഒന്നും അറിയില്ല. കാരണം വാൽമീകി രാമായണമാണ് പണ്ട് മുതലേ പ്രസിദ്ധമായി തീർന്നത്. അപ്പം അതിൽ തിരുത്തലുകൾ വരുത്താൻ പെട്ടെന്ന് സാധിക്കും. പണ്ട് കാലങ്ങളിൽ കുറച്ച് ബ്രാഹ്മണരുടെ കയ്യിൽ മാത്രമല്ലേ ഇത് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പം ആരെങ്കിലും വന്ന് തിരുത്തിയാലും അന്നത്തെ ബ്രാഹ്മണരെ എന്താച്ചെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞും ഉണ്ടായിട്ടിരിക്കും. രാമന് നമ്മുടെ കാർത്തിക തിരുനാളോ ആരോ പറഞ്ഞ മാതിരി കുരുമുളക് കൊണ്ടുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വിലക്കാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ തിരുവാതിര ഞാലി വേല കൊണ്ടുപോയില്ലല്ലോ എന്ന് ചോദിച്ചു. കുരുമുളക് എന്താച്ചും കൊണ്ടുപോട്ടെ, തിരുവാതിര ഞാറ്റുവേള അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരിയുള്ള സ്വഭാവമായിരുന്നു അന്നത്തെ ആൾക്കാർക്ക്. എന്താച്ചെങ്കിൽ ചെയ്യട്ടെ, യഥാർത്ഥ ഈശ്വരനെ നമ്മുടെ മനസ്സിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി, അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, പിൻതലമുറക്കാർക്ക് ഇത് പ്രശ്നമായി തീർന്നു. പ്രത്യേകിച്ച് ഭാരതീയ സനാതന ധർമ്മത്തിനോട് അത്ര പ്രതിപത്തി ഒക്കെ അന്ധവിശ്വാസമാണെന്നാണ് പറയുക. ഏത് വിശ്വാസമാണ് അന്ധമല്ലാത്തത്? ഞാൻ അതൊന്ന് ചോദിക്കട്ടെ, അടുത്ത മാസം 15-ാം തീയതി എൻ്റെ മകളുടെ കല്യാണം നിങ്ങൾ വരണം എന്നുള്ളത് അന്ധവിശ്വാസമല്ലേ? അടുത്ത 15-ാം തീയതി നിങ്ങളുണ്ടാവുമോ, ഞാൻ ഉണ്ടാവുമോ, കുട്ടികളുണ്ടാവുമോ, ആർക്കെങ്കിലും അറിയോ അല്ലേ? അത് അന്ധമായി അങ്ങ് വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനൊരു വിശ്വാസം ഇല്ലാതെ നമുക്ക് ഒരടി മുന്നിലേക്ക് വയ്ക്കാൻ പറ്റുമോ? ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം തന്നു, നമ്മൾ കഴിക്കല്ലേ, ഇതിൽ വിഷമുണ്ടാകുമോ, ഇത് മലിനമാണോ എന്ന് ചിന്തിച്ചിരുന്നാൽ അത് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഇത് മാത്രം അന്ധവിശ്വാസമാകുന്നത്? എല്ലാ വിശ്വാസങ്ങളും അന്ധൻ തന്നെയാണ്. അതുകൊണ്ടല്ലേ ചതിക്കപ്പെടുന്ന ഓരോരുത്തർ. സുഹൃത്തുക്കളായിരിക്കും, പണം കടം കൊടുക്കും, ലക്ഷങ്ങളൊക്കെ കൊടുക്കും, കുറച്ച് കഴിഞ്ഞാൽ തരാത്ത മേപ്പട്ടേക്ക് നോക്കിയിരിക്കും. എന്താ കാരണം? അന്ധമായിട്ടങ്ങോട് വിശ്വസിച്ചു അവനെ, അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയില്ല. ഇങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്ന പല ചതികളും ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒക്കെ അന്ധങ്ങൾ തന്നെയാണ്. ചെറുത് നേരാവും, ചെറുത് നേരാവില്ല. നല്ല വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ അത് അന്ധവിശ്വാസമാവില്ല, മറ്റത് അന്ധവിശ്വാസമാവുകയും ചെയ്യും. കാരണം അന്ധമായിട്ട് വിശ്വസിക്കുകയാണല്ലോ. ശരിക്കും അന്ധവിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട എവിടെയാണ് അറിയോ? നല്ല ഗുണം കിട്ടും എന്ന് പറഞ്ഞ് ദ്രോഹം ചെയ്യുന്ന അവസ്ഥ, അതായത് മൃഗബലി നരബലി ഒക്കെ നടത്തുന്നില്ലേ, ഇന്ന ഗുണത്തിന് ഇന്നത് കൊന്നാൽ കിട്ടും, അതാണ് ശരിക്കും അന്ധമായ വിശ്വാസം. കാരണം ഒന്നിനെ കൊന്നാൽ ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. അഹിംസ പരമോധർമ്മം എന്നാണ്, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്, അതാണ് അഹിംസ. മനസ്സാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആരെയും ഉപദ്രവിക്കരുത് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ തടുക്കണ്ട എന്നല്ല, അത് പറയണം കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ സ്വീകരിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം, അത് പറയുന്നില്ല, അതല്ല ഹിംസ എന്ന് പറയുന്നത്. ഇങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ട് കയറിയിട്ട് ഉപദ്രവിക്കുക, അത് പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ കണ്ട് ഇങ്ങോട്ട് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് ചെയ്യരുതെന്ന് അതങ്ങനെ ഒരു അർത്ഥമില്ല. ഒരു ചെവി കാട്ടിക്കൊടുത്താൽ മറ്റേ ചെവി കാണിച്ചു കൊടുക്കുക അതൊന്നും പറയുന്നില്ല, അതൊന്നുമല്ല ഹിംസ. അങ്ങനെ കാട്ടിക്കൊടുത്താൽ എന്താ സംഭവിക്കുക? അവന് രസമായിട്ട് അവിടെയും തരുമെന്ന്, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്ത് അത് പറയാം, ആരോട് പറയാം? ഒരു ചെവിടുത്തടിച്ച് കഴിഞ്ഞ് മറ്റേ ചെവിയും കാട്ടിക്കൊടുക്കുമ്പോൾ ഈ അടിക്കുന്നവന് മനസ്താപം ഉണ്ടായിരിക്കണം, ഓ ഇവൻ ഇത്ര നല്ലവനായിരുന്നോ, അങ്ങനെയുള്ളവൻ്റെ മുഖത്തെ കാട്ടിക്കൊടുത്തൊരു കാര്യമുള്ളൂ. അല്ലെങ്കിലോ വളരെ സൗകര്യം, ഇവിടെയും കൂടി ഒന്ന് കൊടുത്തളയുന്നിരുന്നു അല്ലേ. അപ്പോൾ ഏതൊരു വാക്കിൻ്റെയും ആന്തരികമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിംസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങോട്ട് ചെന്ന് യാതൊരു കാരണവും കൂടാതെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കരുത്. വെറുതെ നമ്മളിങ്ങനെ ഇരിക്കും, ആരെങ്കിലും നടന്നു പോകുമ്പോൾ വെറുതെ നമ്മൾ പറയും, ഓ ഇവനൊക്കെ എങ്ങനെ നടന്നിരുന്ന അധ്യനെ, ഇപ്പോഴല്ലേ ആള് സുജായിയായി പോയിരുന്നു പറയും. വല്ല ആവശ്യമുണ്ടോ അവനവൻ്റെ പാട്ടിന് പോയിക്കോട്ടെ? അത് ഹിംസയാണ്, അതിൻ്റെ ആവശ്യമില്ല. അവൻ എങ്ങനെ നടന്നോട്ടെ, വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇങ്ങനെ ഉള്ളതിനെ അതേ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ തടുക്കണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. അത് പ്രകൃതി നിയമമാണ്. പ്രതിരോധിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ അങ്ങനെയാണല്ലോ. നമ്മളീ പൊടിയൊക്കെ അടിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ തുമ്പ്, എന്താ കാരണം? ആ പൊടി നമ്മുടെ ശരീരത്തിന് തെറ്റില്ല, ഉടനെ ശരീരം പ്രതികരിച്ചു തുമ്പിപ്പോയി നമ്മൾ. അത് ശരീരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ യദു മഹാരാജാവ് ഒരു അവധൂതനോട് ചോദിച്ചു, ചെറുപ്പക്കാരനായ അവധൂതനോട് ചോദിച്ചു, അങ്ങ് ചെറുപ്പമാണ് വളരെ സന്തോഷവാനായിട്ട് കഴിയുന്നുവല്ലോ, എന്താ കാരണം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രകൃതിയിൽ നിന്നും 24 ഗുരുക്കന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് പെരുമ്പാമ്പ്. എന്താ പെരുമ്പാമ്പ് പറഞ്ഞാൽ? ഈ പെരുമ്പാമ്പിന് ബുദ്ധിയൊന്നുമില്ല, പക്ഷേ അതല്ല തിരഞ്ഞെടുത്തു കേട്ടോ, ആ ബുദ്ധിയില്ലായ്മ അല്ല തിരഞ്ഞെടുത്ത്. പെരുമ്പാമ്പ് ഇങ്ങനെ നടന്നു പോകും, എന്താണോ മുന്നിൽ വന്ന് വീഴുന്ന അതിനേക്ക് ഭക്ഷിക്കും, അല്ലാതെ ഒരു ഭക്ഷണത്തിനായിട്ട് തിരഞ്ഞു പോക്കൊന്നുമില്ല. അതാണ് അതിൻ്റെ, അതിങ്ങനെ പോകും, ഭക്ഷണം കിട്ടാതെയും കുറേ കാലം കഴിക്കും. എന്താണോ തൻ്റെ മുന്നിൽ വന്ന് വീണ അതിന് പിടിക്കും. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ എവിടെയും തേടി പോകണ്ട, എനിക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും എനിക്ക് കിട്ടും, കിട്ടാത്തത് എങ്ങനെയായാലും കിട്ടുകയുമില്ല. അത് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. പണ്ട് ഒരു രാജകുമാരൻ ആശ്രമത്തിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഗുരു പറഞ്ഞു, ഇതുവരെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ നാളെ മുതൽ ഇന്ദ്രിയങ്ങളെയൊക്കെ തുറന്നു വയ്ക്കുക, നീ മറ്റൊരു പാഠശാലയിലേക്ക് പോ. ആ പാഠശാലയിൽ എത്തിയതിന് ശേഷം ഇത് തുറന്നു നോക്കുക, പറഞ്ഞൊരു പൊതിയും കൊടുത്തു. ഇപ്പം ഒന്നും തുറക്കരുത്, പാഠശാലയിൽ എത്തിയിട്ട് പോയി. ഇവന് അവിടെ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു പാഠശാലയിൽ പോകണം എന്ന് പറഞ്ഞു, എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എന്തു ചെയ്യും? പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വയ്ക്കാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത്, ഇതുവരെ കേൾക്കാത്തൊരു പക്ഷിയുടെ ശബ്ദം. അപ്പോൾ ആ പക്ഷിയുടെ ശബ്ദത്തെ ലക്ഷ്യമാക്കി ഇവൻ നടന്നു. നടന്ന് നടന്ന് ചെന്നെത്തിയത് വനത്തിലാണ്. രാത്രി ഇരുട്ടൊന്നും ചെയ്യാൻ നിർത്തില്ല, ഒരു മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. പരണ്ട വെളിച്ചത്തിൽ നേരെ മുന്നിൽ ഒരു എട്ടുകാലി വല കിട്ടുന്നുണ്ട്. അത് നോക്കി ഇങ്ങനെ ഇരുന്നു, എട്ടുകാലി താഴത്ത് വീഴുന്നു, വീണ്ടും കയറി കിട്ടുന്നു, വീണ്ടും താഴത്ത് വീഴുന്നു. നേരം വെളുത്തപ്പോഴേക്കും മനോഹരമായ വല കെട്ടിത്തീർത്തു. അത് അപ്പം അവൻ ഒരു പാഠം പിടിച്ചു എട്ടുകാലിയിൽ നിന്ന്, എത്ര പരാജയപ്പെട്ടാലും ശ്രമിക്കുക, അവസാനം വിജയം കണ്ടെത്തും. എന്നിട്ട് അവൻ തൻ്റെ ആ പൊതി തുറന്നു നോക്കിയപ്പോൾ വലിയൊരു കത്തിയാണ് അതിലുള്ളത്. അപ്പോൾ കത്തിയുമായിട്ട് പോയിട്ട് ഇങ്ങനെ നോക്കി, മുളയൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് ചില ചില പഴങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് കുത്തിച്ചാണ്ടിച്ചു. കുത്തിച്ചാണ്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചില പക്ഷികൾ വന്നിട്ട് അത് കുത്തി തിന്നാൻ തുടങ്ങി. അപ്പോൾ അത് വിഷമല്ലെന്ന് അവനെ മനസ്സിലായി, അവനും അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം അവിടെ താമസിച്ചപ്പോൾ ഈ പക്ഷികളൊക്കെ അവൻ്റെ കൂട്ടുകാരായി തീർന്നു. അടുത്ത് വന്നിരിക്കും, അവൻ്റെ തോളിൽ വന്നിരിക്കും, കാലിൽ വന്നിരിക്കും, പക്ഷെ പിടിക്കാൻ മാത്രം സമ്മതിക്കില്ല പക്ഷികൾ. കാലിലൊക്കെ വന്നിരിക്കും, തലയിൽ വന്നിരിക്കും, തോളിൽ വന്നിരിക്കും, വല്ല സൗഹൃദമായി, തൊടാൻ സമ്മതിക്കില്ല. അയിന്ന് അവിടുന്ന് അവൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കി പക്ഷികളിൽ, എന്ത് എത്ര വേണമെങ്കിലും ഒരാളെ വിശ്വസിക്കാം, പക്ഷെ ഒരു കാവലെപ്പോഴും വേണം. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. പക്ഷിയിൽ നിന്ന് അവൻ മനസ്സിലാക്കിയതാണ്, പിന്നെ തലയിലൊക്കെ വന്നിരിക്കും, കാലിലൊക്കെ വന്നിരിക്കും, പക്ഷേ തൊടാൻ മാത്രം സമ്മതിക്കില്ല. അതിൽ നിന്ന് അവൻ പഠിച്ച പാഠമാണ്, ഒരാളെ എത്ര വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷേ ഒരു കാവലി എപ്പോഴും വേണം, എന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല. അങ്ങനെ ഇവൻ നടന്നു പോവുക, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഒരു ആനയുടെ കരച്ചിൽ കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഒരു ആനയുടെ കാല്, ഒരു ആണി ഒരു കുറ്റി കുത്തി കയറി ആകെ പഴുത്ത് കിടക്കുക. അവനവിടെ ചെന്നു അതൊക്കെ ബലപ്പെട്ട് വലിച്ചൂരിയെടുത്തു. കുറേ ചോരയും ചിലയൊക്കെ പോയി, അവിടെയൊക്കെ തൊട്ടടുത്ത ഒരു അരുവിയിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇല കുമ്പിള് കൂത്തി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ കുറേ വൈദ്യമൊക്കെ അറിയാം, ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചില്ലേ, പച്ചില മരുന്നുകളൊക്കെ കൂട്ടി ഒക്കെ വെച്ച് കെട്ടി ആനയ്ക്കുള്ള വെള്ളം ഈ ഓടയൊക്കെ ഇട്ട് വെച്ച് സംഘടിപ്പിച്ചു. കുറേ പണി ചെയ്തു അവിടുന്ന്, ഈ നദിയിൽ നിന്ന് ഇങ്ങനെ വന്ന് തുമ്പിക്കയിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തു. ഭക്ഷണം പട്ടയൊക്കെ വെട്ടിക്കൊണ്ടേ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആനയ്ക്ക് കേട്ടി നീട്ട് നിൽക്കാനായി.
പിന്നെ ആനയുടെ കൂടെ അവൻ്റെ നടത്തം. ആനപ്പുറത്ത് കയറി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് പുലിയുടെ ശബ്ദം കേട്ടത്, പുലിക്കുട്ടിയുടെ ശബ്ദം. ചെന്ന് നോക്കുമ്പോൾ ഒരു പെരുമ്പാമ്പ് പുലിക്കുട്ടിയെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യണം? ഇതാണ്, പുലിയെ രക്ഷിക്കണമെങ്കിൽ പാമ്പിനെ കൊല്ലണം, പാമ്പിനെ കൊല്ലാതെ വിടാച്ചെങ്കിൽ പുലിക്കുട്ടി ചാവുകയും ചെയ്യും. അപ്പോൾ അവൻ ആലോചിച്ച്, ഗുരു പറഞ്ഞൊരു കാര്യം, മരണവുമായിട്ട് അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു മൃഗം എന്ത് ശബ്ദമുണ്ടാക്കിയാലും അതിൻ്റെ അർത്ഥം ഈശ്വര എന്നുള്ളതാണ്. മരണവുമായിട്ട് അഭിമുഖമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ജീവി എന്ത് ശബ്ദമുണ്ടാക്കിയാലും ശരി, അതിൻ്റെ അർത്ഥം ഈശ്വര എന്നുള്ള വിളിയാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വര എന്നല്ലേ വിളിക്കുന്നത്, അവൻ്റെ മുന്നിൽ ഞാൻ മാത്രമേ ഈശ്വരനുള്ളൂ. പിന്നെ സംശയിച്ചില്ല, പോയി ആ പെരുമ്പാമ്പിൻ്റെ തലയ്ക്കൊരു തട്ട് കൊടുത്ത് കത്തി വെച്ചു. പെരുമ്പാമ്പ് ഓരി കത്തി വെച്ച് കൊടുത്തു. അങ്ങനെ ഇത് വിഴുങ്ങുന്നുണ്ട്, ഒപ്പം കത്തിയും വിഴുങ്ങുന്നുണ്ട്. ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ പൊളിഞ്ഞു പോയി. പെരുമ്പാമ്പ് ചത്തു, പുലിക്കുട്ടി ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം അവൻ മനസ്സിലാക്കി, പെരുമ്പാമ്പിന് ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ. പിന്നെ ഈ ആനപ്പുറത്ത് കയറി നടക്കുന്ന സമയത്താണ് ആന അങ്ങനെ നടക്കുമ്പോൾ അവിടെയും പിടിയും പിടിച്ച് വലിച്ചിട്ടല്ലേ, ഒരു കമ്പുമ്പിൽ പിടിച്ചപ്പോൾ ഒരു ചുവന്ന പൊതി താഴത്ത് വീണ അതിൽ കുറേ സ്വർണങ്ങളാണ്. അധികം താമസിച്ചാതെ കുറേ ഭടന്മാരും എത്തി ഇവനെ പിടിച്ചു. ആ രാജ്യത്തെ ഖജനാവ് കൊള്ള ചെയ്ത് കൊള്ളക്കാർ പോയപ്പോൾ അവർ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്ഥലമാണ്. ഇവനാണെന്നും കരുതി ഇവനെ പിടിച്ചു കൊണ്ടുപോയി. ഇവൻ പറയുന്നുണ്ട് ഞാനല്ല, അതൊന്നും കേട്ടില്ല. അവിടെ വിചിത്രമായിട്ട് തടവറയിലിട്ടിരിക്കുകയാണ്. അവിടെ വിചിത്രമായിട്ടൊരു ശിക്ഷയാണ്. കാട്ടിന് നായാട്ടിൽ പോയിട്ട് ഏത് മൃഗത്തെയാണോ കിട്ടുന്നത് അതിനൊരു കുഴിയിൽ കൊണ്ടുവന്നിടും. ആ കുഴിയിലേക്കാണ് തള്ളിവിടും അവനെ. അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിലോ ശിക്ഷ ഇതാണ്. അങ്ങനെ രണ്ട് മൂന്ന് മാസം തടവറയിലിട്ടു. അപ്പോഴാണ് പുതിയൊരു സാധനത്തിനെ കിട്ടിയത്, ഒരു പുലിയെ കിട്ടിയത്. പുലിയെ അങ്ങനെ ഒരു കുഴിയിൽ കൊണ്ടുവന്നിട്ടു, ഇവനെയും കൊണ്ടിട്ടു. പക്ഷെ പുലി വന്നിങ്ങനെ മണത്ത് നോക്കാന്നല്ല ഇവനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കി, അന്ന് രക്ഷിച്ചതേ പുലി തന്നെയാണെന്ന് ഇവൻ മനസ്സിലാക്കി. അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു അവിടുന്ന്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് നടന്നോ നടന്നില്ല എന്നല്ല, ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, പ്രകൃതിയിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഇത് തന്നെയാണ് വേദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രകൃതിയിൽ കാണുന്ന ഓരോന്നിൽ നിന്നുമാണ് ഈ വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രകൃതി നിയമമാണ്. ഇപ്പം ഹിന്ദു മതം എന്ന് പറയില്ലേ, മറ്റുള്ള മതങ്ങൾ പറയുന്ന മാതിരിയുള്ള അർത്ഥമല്ല. മറ്റുള്ള മതങ്ങൾ പറയുന്ന അഭിപ്രായം എന്ന അർത്ഥത്തിലാണ്. ഹിന്ദു മതം സംസ്കൃതത്തിൽ പറയുമ്പോൾ മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന അർത്ഥം, പ്രകൃതി. തം എന്ന് പറഞ്ഞാൽ അവസ്ഥ അല്ലെങ്കിൽ നിയമം. മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രകൃതി നിയമം എന്നർത്ഥം, എന്ന് വെച്ചാൽ സനാതനധർമ്മം എന്നർത്ഥം. അല്ലാതെ മറ്റുള്ള മതങ്ങളുടെ മാതിരിയല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, ആരും ചോദിക്കില്ല വേണ്ടേ വേണ്ട. വഴിപാട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടേ ചെയ്യണ്ട. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണമെങ്കിൽ വേണ്ട, ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഇന്നതൊക്കെ ചെയ്യണമെന്ന് അവിടെ എഴുതി, ഇത് നല്ലതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അർജുനനോട് അവസാനം കൃഷ്ണൻ എന്താ പറഞ്ഞത്, യഥാ ഇച്ഛസി തഥാ കുരു, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക, അല്ലാതെ ഞാൻ പറയുന്ന മുഴുവൻ അപ്പടി നീ ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതല്ല ഗുരുധർമ്മം. ഗുരുധർമ്മം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ അവൻ ചെയ്യട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഇതാണ് ഭാരതീയ സനാതനധർമ്മം. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലം ശബരിമലയാണ്. ആരും നിർബന്ധിച്ചിട്ട് പോകുന്നതല്ല, ആരും നിർബന്ധിച്ചിട്ടില്ല. തിരുപ്പതി ഗുരുവായൂർ എന്നും തിരക്ക. പണ്ട് ഈ കർക്കിടക മാസത്തിലെങ്കിലും കുറച്ച് ഒഴിവുണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. എപ്പോഴും ക്യൂ നീണ്ടിട്ട് മഞ്ജുളാൽ വരെയൊക്കെ നീണ്ടു നിൽക്കും. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അല്ല, ഒക്കെ അവനവനക്ക് തോന്നിപ്പോകുന്നതാണ്. അല്ലാതെ നീ പോയിക്കോളണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, അതിന് ഫൈനുമില്ല. കാരണം ഈശ്വരവിശ്വാസം വ്യക്തിപരമാണ്. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്കാരമാണ് ഭാരതീയ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരാണ പുരുഷന്മാരെ മുഴുവനും ദ്രോഹിച്ചുകൊണ്ടുള്ള ഇതെടുക്കണം. പിന്നെ ഉള്ളതാണ് സംഭൂകപഥം. രാമനിലുള്ള മറ്റൊരു ആരോപണമാണ് സംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനെ വധിച്ചു. പടുത്ത കാലത്തുകൂടി ഒരു വിദ്വാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്.
എന്താ സംഭവവധം, എന്താ സംഭവ സത്യം? ഒരു കഥയിൽ പറയുന്നത് ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ മരിച്ചു. അപ്പം നാരദ മഹർഷി പറഞ്ഞു ഒരു ശൂദ്രൻ തലകീഴായി തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവനെ വധിക്കണം. അവനെ വധിച്ചു, ബ്രാഹ്മണൻ്റെ പുത്രൻ ജീവിക്കുകയും ചെയ്തു. ഇതാണ് കഥ. ഒരാളെ കൊന്നാൽ മരിച്ചു കിടക്കുന്ന ആൾ ജീവിക്കുമോ? അതെങ്ങനെയത്? അവനും കൂടി അങ്ങനെ ചത്തുന്നല്ലേ ഉള്ളൂ. ഒന്ന്, രണ്ടാമത് ഇപ്പോൾ ഒരുത്തനെ കൊല്ലാൻ രാമൻ തന്നെ പോകേണ്ട ആവശ്യം എന്താണ്? രാജാവ് തന്നെ പോകണമെന്ന് ഏതെങ്കിലും പട്ടാളക്കാരെ വിട്ടാൽ പോരെ? അല്ലെങ്കിൽ രാമൻ പറഞ്ഞ് എന്ത് വേണമെങ്കിലും കേൾക്കാൻ തയ്യാറായിട്ട് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നൻ അവരാരെങ്കിലും പറഞ്ഞ് വിട്ടാൽ പോരെ? രാമൻ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ചിന്തിക്കണം. അപ്പം രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ആ ശൂദ്രനെ വരിച്ചാൽ ഈ ബ്രാഹ്മണൻ്റെ മകൻ ജീവിക്കുമോ? ജീവിച്ചു എന്ന് പറഞ്ഞു. ജീവിക്കും. അതെങ്ങനെ? അപ്പം എന്താണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? പിന്നെ വധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ തന്നെ പോകണം എന്നെന്താണ് അർത്ഥം? വേറെ ആൾക്കാർക്കൂടെ പോയിക്കൂടെ? ബ്രാഹ്മണൻ നമ്പൂരി എന്നർത്ഥമൊന്നുമല്ല. നമ്പൂരി അല്ലെങ്കിൽ അയ്യർ ഇതൊന്നുമല്ല. യോഗസ്തപോദമം ദാനം സത്യം ശൗച്യം ദയാസൃതം വിദ്യാ വിജ്ഞാനം അസ്തിക്യമേ തദ് ബ്രാഹ്മണ ലക്ഷണ. പത്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനായി. ഈ പത്ത് ലക്ഷണങ്ങൾ രാമൻ നമ്പൂരിയായാലും ശരി, രാമൻ നായരായാലും ശരി, രാമൻ ഈഴവനായാലും ശരി, ആരായാലും വേണ്ടില്ല. ഈ പത്ത് ഗുണങ്ങളുണ്ടോ? യോഗസ്തപോദമം ദാനം സത്യം ശൗച്യം ദയാസൃതം വിദ്യ വിജ്ഞാനം. ഈ പത്ത് ഗുണങ്ങളുണ്ടോ? അവൻ ബ്രാഹ്മണൻ തന്നെയാണ്. ചിലർ ചോദിക്കും ബ്രാഹ്മണർക്കല്ലാതെ പൂജ ചെയ്യാൻ പാടില്ലേ? ഞാൻ അവരോട് ചോദിക്കും ഡ്രൈവർക്കല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? പറ്റുമോ? ഡ്രൈവർക്കല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെയോ അല്ലെങ്കിൽ ടാക്സിയിലെയോ ബസ്സിലെയോ അല്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയിച്ചെങ്കിൽ ഞാനും ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവറാവാതെ പിന്നെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ മാതിരി ബ്രാഹ്മണനാവാതെ എങ്ങനെയാണ് പൂജാതി കർമ്മങ്ങൾ? ബ്രാഹ്മണനാകണം. അതാണ് അവസ്ഥയാണത്. ആർക്ക് വേണമെങ്കിലും ആകാം, ഇന്നില്ലെങ്കിൽ നാളെ ആകാം. അത് തത്വപ്രകാരം. പിന്നെ ഓരോ സമുദായത്തിൽ നിന്ന് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നതും ബ്രാഹ്മണൻ എന്ന് പറയുന്നതും രണ്ടിന് രണ്ടാണ്. അത് മനസ്സിലാക്കുക. അതെങ്ങനെ? പറഞ്ഞുതരാം. അപ്പോൾ യോഗസ്ഥ എന്താണ് യോഗം? ജീവാത്മാ പരമാത്മാ ഐക്യം, അതാണ് യോഗം. ഞാൻ തന്നെയാണ് അത്, അത് തന്നെയാണ് ഞാൻ. എഴുത്തച്ഛൻ പറഞ്ഞ മാതിരി ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമിക തോന്നുന്നതാക്കിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. പറഞ്ഞില്ലേ എഴുത്തച്ഛൻ? ഞാനെന്ന ഭാവം ഉണ്ടാവരുത്, പക്ഷേ തോന്നുകയാണെങ്കിലോ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് തോന്നണം. അങ്ങനെ തോന്നുന്നവൻ എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഉള്ളിലും ഉള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ളതിൽ എൻ്റെ പുറത്തും അകത്തും അത് തന്നെയാണ് എന്ന ചിന്തയോടുകൂടിയിരിക്കുന്ന അതാണ് യോഗം. തപസ്സ്, തപസ്സ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും. ദൃഢമായിട്ടിരിക്കുക, ഒരു ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് കാര്യമാണോ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നത് അതിലുറച്ചിരിക്കുക, ഇളകാതെ സ്ഥിതപ്രജ്ഞനായിരിക്കുക. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്നാൽ ശരി അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, അതല്ല. ഉറച്ചൊരു ഭാഗത്ത് നിൽക്കുക, അതും കൂടി അർത്ഥമുണ്ട്. അപ്പം യോഗസ്തപോദമം, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വേർപിടിക്കുക, വിഷയങ്ങളുടെ പുറകെ പോകാതിരിക്കുക, അതാണ് ദമം. യോഗസ്തപോദമം ദാനം, എന്ത് വേണമെങ്കിലും ദാനം ചെയ്യുക. യോഗസ്തപോദമം ദാനം സത്യം, സത്യം അംഗീകരിക്കുക, സത്യം പറയുക. പക്ഷേ സത്യം പറയണമെങ്കിൽ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയണം, അത് പ്രിയമായിട്ട് പറയണം, അപ്രിയ സത്യം പറയരുത്. എല്ലാ സത്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു, സത്യസന്ധനാണൊക്കെയാണ്. പക്ഷെ എന്താ പുള്ളിക്കൊരു കുഴപ്പം വിചാരിച്ചാൽ, പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് ചെറുക്കൻ വരികയാണ്, ചെറുക്കൻ്റെ വീട്ടുകാർ വരിക. അപ്പോൾ അമ്മാവനോട് ചോദിച്ചു, എങ്ങനെയാ മാഷ വീടിന് അടുത്തല്ലേ? മൂപ്പര് മാഷ തന്നെയായിരുന്നു. അതെ, എന്താ കുട്ടിയുടെ? അപ്പോൾ മൂപ്പര് സത്യ പറഞ്ഞത്, എന്താ വെച്ചാൽ ആരൊക്കെ പോയിന്നോ ലോഡ്ജിൽ പോയിന്നോ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ലേ, കേട്ടിട്ടുണ്ട്.
പിടിച്ചു നോക്കോ, പിന്നെ എന്തായിന്നറിയില്ല, എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കേൾക്കുണ്ടായിട്ടുണ്ട്, സംഗതി ശരിയാ, കേട്ടിട്ടുണ്ട്. ഇയാൾക്കോട്ട് അറിയില്ല, ഈ സത്യം പറയാൻ പറ്റും. മൂപ്പര അതുകൊണ്ട് അമ്മാവനെ കേൾപ്പിച്ച ഒരാളൊരു കാര്യം പറയില്ല, പറഞ്ഞാൽ മൂപ്പര് ഇങ്ങനെയേ പറയുള്ളൂ, സത്യേ പറയൂ, കേട്ടിട്ടുണ്ട്, നടന്നു എനിക്കറിയില്ല. സത്യമാണത്, ഇയാൾക്ക് അറിയില്ല എന്നുള്ളതും സത്യമാണ്, കേട്ടിട്ടുണ്ടോ എന്നുള്ളതും സത്യമാണ്. ഈ ഒരു കാര്യം പറയാൻ പറ്റും. ഇതാണ് പറഞ്ഞത്, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. പണ്ടൊരു രാജാവിന് ഒരു പേരക്കുട്ടി ഉണ്ടായി. പേരക്കുട്ടിയുടെ ജാതകം എഴുതിച്ചു. ജാതകം എഴുതിച്ച അന്നത്തെ കാര്യത്തിൽ എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ, അയാളെ കൊണ്ട് വായിക്കാൻ സമ്മതിപ്പിക്കില്ല, വേറൊരാൾ വേണം വായിക്കാൻ സത്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹാരാജാവ് സ്വസ്ഥനായിട്ടിരിക്കാൻ, രാജ്യം ഭരിക്കേണ്ടത് മകനാണ്, അതിൻ്റെ കുട്ടിക്കാണ്. അപ്പോൾ ഒരു ജ്യോത്സ്യൻ വന്നു, പ്രശ്നമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അങ്ങയുടെ മകൻ ഉടനെ മരിക്കും രാജാവേ. രാജാവിന് ദേഷ്യം വന്ന് ഇയാളെ പിടിച്ച് തടവറയിലിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ചെറുപ്പക്കാരനായ ജ്യോത്സ്യം വന്നു. ജ്യോത്സ്യം ഈ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, ആ ഭേഷ്, വളരെ നല്ല ജാതകം, അങ്ങയുടെ ഈ പേരക്കുട്ടിയുടെ ജാതകം കേമമാണ്, അധികം താമസിയാതെ ഇവൻ രാജാവായിത്തീരും. ഇപ്പം എന്തേ ഉണ്ടായത്, രണ്ടാൾ പറഞ്ഞു, ഇയാൾക്ക് സമ്മാനം കിട്ടി, രണ്ടാൾ പറഞ്ഞ സംഗതി ഒന്നും തന്നെയാണ്. ഈ പേരക്കുട്ടി രാജാവാണെങ്കിൽ യഥാർത്ഥ രാജാവ് മരിക്കണ്ടേ? അപ്പോൾ അത് പ്രിയം പ്രിയാതായിപ്പോയി, അയാൾക്ക് സമ്മാനവും കിട്ടി, രണ്ടും പറഞ്ഞു എന്നാണ്. മറ്റയാൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു മകൻ മരിക്കുന്നത്, ഇയാൾ അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങയുടെ പേരക്കുട്ടി അടുത്ത കാലത്ത് തന്നെ ഇവൻ രാജാവകാശിയായിത്തീരും എന്ന് പറഞ്ഞാൽ മകൻ മരിക്കുന്നതന്നെ അതിൻ്റെ അർത്ഥം. അപ്പം അതാണ് പറഞ്ഞത്. അപ്പം ഇവിടെ സമ്മാനം, സത്യം പറഞ്ഞാലും ഇവിടെ സമ്മാനം കിട്ടി, കാരണം അത് പ്രിയമായിട്ട് പറഞ്ഞു. അപ്പം അപ്പോൾ യോഗസ്തപോ ദമന്ദാനം സത്യം ശൗച്യം ശുചി മനസ്സും ശരീരവും. മനസ്സ് ശുദ്ധിയാക്കണം, ശരീരവും. ശരീരം ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടോ എനിക്കറിയില്ല, പല ആൾക്കാരും മലമൂത്ര വിസർജനം, മൂത്രവിസർജനം നടത്തിക്കഴിഞ്ഞാൽ ശുദ്ധിയാക്കാത്ത ആൾക്കാരുണ്ട്. പാടില്ല, ചെയ്യണം. ഇപ്പം അതിന് സൗകര്യങ്ങൾ ഇഷ്ടംമാരി ഉണ്ടല്ലോ. പിന്നെ എന്താ, ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയാൽ പോരെ അല്ലേ? അതേ കാശന്നെ കൊടുത്താൽ മതി മറ്റു കൊടുത്തിലും, പബ്ലിക് ഇട്ടോലേറ്റ് പോയിട്ടുണ്ടെങ്കിലും ചായൻ്റെ കാശ് വഴി കൊടു നടക്കും. അത് വേണമെന്ന് വിചാരിച്ചാൽ മതി, എന്നാൽ നടക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് മാതിരി ആണുങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ അതിനൊന്നും പറ്റില്ല, കാരണം എവിടെക്കെ ഒന്ന് നട്ടുക്ക് അങ്ങനെ വീടും കടയാണ്, എവിടെയും ഒഴിവുള്ളൊരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രിയും കാനാവണം, ഉണ്ടാവില്ല, മനസ്സിലായില്ല. അപ്പം അത് ചെയ്യണം, കാരണം അത് ചിലവരുടെ കാരണം അത് മുസ്ലിംസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്, അങ്ങനെയല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ശുചിയാകണം മാത്രവുമല്ല, ഗണ്ടൂഷം ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി കൂടിയുണ്ട്, വായ കുഴുക്കുഴിയും ചെയ്യണമെന്ന്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മലമൂത്രനാസുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കൾ മുകളിലോട്ട് വരുന്നതാണ്, വായയിലെത്തും, ദുർഗന്ധമുണ്ടാകും, അപ്പോൾ വായയും കഴുകണം എന്ന് ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു കുറിപ്പ് കണ്ടു. നേരാണോ നുണയാണോന്ന് എനിക്കറിയില്ല, നേരായാലും നുണയായാലും അത് കഴിഞ്ഞാൽ വായ, ഞാൻ വായ കഴുകാറുണ്ട്, കുഴപ്പമില്ലല്ലോ. ഞാൻ എൻ്റെ നേരും നുണയും അറിയാൻ നിൽക്കണ്ട, വായ കഴിക്കാൻ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ശരീരം ശുദ്ധി വേണം, മനഃശുദ്ധി വേണം. അസൂയ കുചുമ്പ് കുനിട്ടതൊന്നും ഉണ്ടാവരുത്. ആരോടെങ്കിലും എന്തിനാണ് അസൂയപ്പെടുന്നത്? ഞാൻ തന്നെയാണ് അത് എന്ന് പറഞ്ഞാൽ പിന്നെ അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അത് ശരീരം, അതിനായിട്ട് വേറൊരു ശരീരം എടുത്തു, അതിനായിട്ട് വേറൊരു ശരീരം എടുത്തു, അതിനായിട്ട് വേറൊരു ശരീരം എടുത്തു. പണ്ടൊരു സദസ്സിലൊരു സ്വാമിജി പ്രസംഗിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാമിജിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ചോദിച്ചു, സ്വാമിജി മദ്യപിക്കും പെണ്ണ് പിടിക്കുന്നൊക്കെ ഇങ്ങനെ ഒരു ആരോപണമുണ്ടല്ലോ ഓപ്പണായിട്ട്. അപ്പോൾ സ്വാമിജി ചോദിച്ചു, താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് ഭാസ്കരൻ. ഓ ശരിയാണ്, ഞാൻ ഇത് രണ്ടും ചെയ്യും, പക്ഷേ ഈ ശരീരം കൊണ്ടല്ല, ഭാസ്കരൻ എന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യാറ്. ശരിയല്ലേ? ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യും, ഞാനാണല്ലോ അതൊക്കെ ചെയ്യുന്നത്, ഞാനല്ലേ എല്ലായിടത്തുള്ളൂ, പക്ഷേ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യാറില്ല, ഭാസ്കരൻ എന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ആ പേരോടുകൂടിയ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് മറുപടിയും കൊടുത്തു സ്വാമി. എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിലും ഞാൻ തന്നെയാണെന്ന് കാണുക. അസുഖം അങ്ങനെ വരുമ്പോൾ അസൂയും കുശുമ്പും കുരുട്ടും ഉണ്ടാവില്ലേ? യോഗസ്തപോ ദമന്ദാനം സത്യം ശൗച്യം ദയ, ദയ സകല ജീവജാലങ്ങളിലും ദയ.
ഇപ്പം പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പെറ്റായിട്ട് പൂച്ച കുട്ടികളെ നായ കുട്ടികളൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ടായിരിക്കും. ഇപ്പം മുമ്പത്തെ മാരിയെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നമ്മളെ വീട്ടിലുണ്ട് ഒരു സാധനം, മാളൂട്ടി എന്നാ പേര്, പോമറിയാൻ കുട്ടി. ഇനിയിപ്പോൾ ഞാൻ നാളെ ചെന്നാൽ കാണാം അതിൻ്റെ പ്രശ്നം. രാത്രി കണ്ടില്ലെങ്കിൽ കരയും. കുരയ്ക്കൽ ഒരു ജാതി പ്രത്യേക നൊലോളി. ഇനി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മേൽ അതിന് എടുക്കുകയൊക്കെ വേണം. എടുത്ത് താലോലിച്ചാലേ നിൽക്കുള്ളൂ, അല്ല ആകെ പ്രശ്നമായിരിക്കും. ഇപ്പം ഇന്നലെ വൈഫ് വിളിച്ച് ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് മാളൂട്ടി കാണാനിട്ട്. അങ്ങനെയാണ്. എന്നെ എവിടെയെങ്കിലും കണ്ടില്ലെങ്കിലും ഓഫീസ് മുറിയിലൊന്ന് പോയി നോക്കും, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ അവിടെ പോയിട്ടൊന്ന് നോക്കും, അവിടെ നോക്കും, ഇവിടെ നോക്കും, കണ്ടില്ലെങ്കിൽ മേപ്പട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിലവിളിക്കും. പിന്നെ ആദ്യം പോയിട്ട് ബൈക്ക് അവിടെ നിൽക്കണ്ടോ നോക്കും, അതൊക്കെ അവൾക്ക് തിരിച്ചറിയും. ആ ബൈക്കിൻ്റെ മുകളിൽ ഒരാളെ തുടർന്ന് സമ്മതിക്കില്ല. മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലും ആ സ്കൂട്ടർ എടുക്കാൻ പോയാൽ അപ്പോൾ പോയി കാലിമ്പ് കടിക്കും, എടുക്കാൻ സമ്മതിക്കില്ല. അത് ഞാൻ മാത്രമേ എടുക്കാൻ പോകും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും പ്രകടനങ്ങളൊക്കെ. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് അതൊക്കെ ചിലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിനോട് മാത്രം പോരാ, മനുഷ്യരോടും വേണം. യോഗസ്തവോ ദമന്താനം സത്യം സവിച്ചം ദയാ ശ്രുതം ശ്രുതം ദയാശ്രുതം. ശ്രുതം എന്ന് പറഞ്ഞാൽ വൈദിക കാര്യങ്ങൾ അറിയുക, വേദപരമായിട്ടുള്ള, അതായത് പൂജാദികർമ്മങ്ങൾ, ഹോമങ്ങൾ, യാഗങ്ങൾ, ഇതിനുള്ള കാര്യങ്ങളൊക്കെ അറിയുക. ശ്രുതി യോഗസ്തപോ ദമന്താനം സത്യം സൗച്യം ദയാശ്രുതം വിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യം കണ്ടെത്തുക. അതായത് ഇപ്പം നമ്മൾ ചില സമയത്ത് മുറ്റത്തേക്ക് കറമ്പോ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമോ എന്തെങ്കിലും കണ്ടെങ്കിൽ രാത്രി അയ്യോ പാമ്പ് എന്ന് വിചാരിച്ച് പേടിക്കും. ഒരു നിമിഷം പാമ്പിനെ നമ്മളതിൽ കണ്ടു, പാമ്പാന്ന് വിചാരിക്കുകയല്ല, പാമ്പിനെ കണ്ടു, അതാ വിദ്യ. പിന്നെ ടോർച്ചൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഇത് കയറിൻ്റെ കഷ്ണമാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമാണെന്ന് പറയുമല്ലോ, അത് വിദ്യ. അപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അവിദ്യ, തെറ്റിദ്ധരിക്കാത്ത അവസ്ഥ വിദ്യ. ഇപ്പോൾ കാണുന്ന മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. ഇപ്പം രാത്രി സൂര്യൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും നമ്മൾ കന്യാകുമാരി കടപ്പുറത്ത് ചെന്നാൽ കാണാം, പക്ഷെ അത് ശരിയല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല, ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണത്. അത് മനസ്സിലാക്കിയാൽ വിദ്യ, അല്ലെങ്കിലോ അവിദ്യ. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉണ്മ മനസ്സിലാക്കുന്നതാണ് വിദ്യ. യോഗസ്തപോ ദമന്താനം സത്യം സൗച്യം ദയാശ്രുതം വിദ്യ വിജ്ഞാനം പ്രകൃതി പുരുഷ ബന്ധം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ മാറ്റർ ആൻഡ് എനർജി, അത് തന്നെ സകലതും ചെന്നെത്തുന്നത് പ്രകൃതി പുരുഷ ബന്ധത്തിലാണ്. പുരുഷൻ എന്ന് പറഞ്ഞ എനർജി അദൃശ്യമായത്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യമായത്, ദൃശ്യമായതിൻ്റെ ഉള്ളിൽ അദൃശ്യമായ മറ്റൊന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ 10 ഗുണങ്ങൾ ഒരാൾക്കുണ്ടോ അവൻ ബ്രാഹ്മണൻ. അപ്പം നിങ്ങൾ ചോദിക്കുക, അങ്ങനെ ഒരാളിപ്പോൾ കണ്ടുകിട്ടാണ്ടോ? ഇല്ല, പക്കം ബ്രാഹ്മണ വേഷധാരികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് കലിയുഗം ശൂദ്രയുഗം എന്നാണ് പറഞ്ഞത്. കൃതയുഗം ബ്രാഹ്മണയുഗം, ത്രേതായുഗം ക്ഷത്രിയയുഗം, ദ്വാപരയുഗം വൈശ്യയുഗം, കലിയുഗം ശൂദ്രയുഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനൊരു ബ്രാഹ്മണനെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിലെത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞതൊക്കെട്ടെ. ഇന്നിപ്പോൾ എങ്ങനെയാണ് ബ്രാഹ്മണ ജാതിയായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അതിനിപ്പോൾ എത്ര അല്ല എന്ന് പറഞ്ഞാൽ അത് ആ രൂപത്തിലേ പോവുള്ളൂ. അപ്പോൾ ഇപ്പം ബ്രാഹ്മണൻ എന്ന പദത്തിൽ പുത്രൻ എന്ന് പറഞ്ഞാലോ പിതാവിനെ പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം ബ്രാഹ്മണൻ എന്ന പദത്തെ രക്ഷിക്കുന്നത് ഈ 10 ഗുണങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ 10 പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശ്രദ്ധിക്കണം, സംഭൂകപദ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം. ബ്രാഹ്മണൻ്റെ 10 പുത്രന്മാർ എന്നാ എന്താ? യോഗസ്തപോ ദമന്താനം സത്യം സൗച്യം ദയാശ്രുതം വിദ്യാ വിജ്ഞാനം. ഈ 10 ഉണ്ടെങ്കിലേ ബ്രാഹ്മണൻ എന്ന പദം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്ന പദത്തിനെ നിലനിർത്തുന്ന ഈ 10, അതിൽ ഒന്ന് മരിച്ചു, വിദ്യ മരിച്ചു. എന്താ? തലകീഴായി തപസ് ചെയ്യുകയാണ് അവിടെ ശൂദ്രൻ. ആരാ ശൂദ്രൻ? വിവരമില്ലാത്തവൻ, അത്രേ അർത്ഥമുള്ളൂ. ആധ്യാത്മികമായി തീരെ അറിവില്ല, തപസ്സും ഭക്തിയൊക്കെ ഉണ്ട്. തലകീഴായിട്ട് തപസ് ചെയ്യുക എന്തിന്? ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണമെന്ന്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. സ്വർഗം എന്ന് പറഞ്ഞു തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. ഇവിടെ മോക്ഷമേ ഉള്ളൂ, പിന്നെ സ്വർഗലോകമാണ്. അവിടെ പോകണമെങ്കിലും ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് അവനെ ശൂദ്രൻ എന്ന് പറയുന്ന, അറിവില്ലാത്തവൻ.
അപ്പം ആ അറിവില്ലാത്തത് കൊണ്ട് എന്ത് വന്നു? ബ്രാഹ്മണൻ എന്നതിന് ഒരു പുത്രൻ മരിച്ചു. രാമ അവനെ വധിക്കണം, മറ്റാരും പോയാൽ പറ്റില്ല, രാമൻ തന്നെ പോകണം. കാരണം എന്താ, അവതാര പുരുഷനെ അവിടെ ചെന്നു. അവിടെ ചെന്നോടുകൂടി അവൻ തപസ്സൊക്കെ മതിയാക്കി ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇത് നടക്കില്ല, തലകീഴായിട്ടല്ല തപസ് ചെയ്യുക, ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തപസ്സിൻ്റെ വിധി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ മരിച്ചു. ആര്? ശൂദ്രൻ മരിച്ചു. ശംഭൂകൻ എന്ന് പറഞ്ഞ ശൂദ്രൻ അവിടെ മരിച്ചു. അവൻ ബ്രാഹ്മണനായി. അതാണ് ഇവിടെ ബ്രാഹ്മണൻ ജനിച്ചു ജീവിച്ചു എന്ന് പറഞ്ഞത്. അവന് വിദ്യ വന്നു, വധിച്ചു എന്നല്ല. ശംഭൂകൻ എന്ന് പറഞ്ഞ ശൂദ്രൻ വധിക്കപ്പെട്ടു, പക്ഷേ ശംഭൂകൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ അവിടെ ഉണ്ടപ്പോ. കാരണം അവന് ജ്ഞാനം വന്നു, രാമൻ പറഞ്ഞു കൊടുത്തു, രാമ ദർശനം കിട്ടി. അതിനു വേണ്ടിയിട്ടാണ് രാമൻ അവിടെ ചെന്നത്. ഇതാണ് അതിൻ്റെ സത്യം. അല്ലാതെ ഒരാളെ വധിക്കണമെങ്കിൽ എന്തിനാ വെറുതെ വധിക്കുന്ന ഒരാളെ? അതും ഈശ്വരാവതാരമായ രാമൻ വെറുതെ വധിക്കേ ഇല്ല. പക്ഷെ ചില ആൾക്കാർക്ക് അത് രസാ. ഇപ്പം നാളെ ഞാനൊരു പ്രഭാഷകൻ്റെ പ്രഭാഷണം കേട്ടു, ശൂദ്രനെ വധിച്ചു, ശൂദ്രൻ താഴ്ന്ന ജാതിക്കാരൻ, ബ്രാഹ്മണൻ മുന്തിയ ജാതി, മുന്തിയ ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരനെ വധിച്ചു എന്ന് പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ എന്തോ ഒരു പഞ്ചാര പായസം കുടിച്ച പ്രതീതിയ മൂപ്പർക്ക്. ഞാനതിന് മറുപടി കൊടുത്തു, അത് വേറെ കാര്യം. കാരണം ഇതും ചിന്തിക്കാത്തതുകൊണ്ട്, കാരണം അവർക്ക് ഇതിന് നല്ലത് കാണുക എന്നുള്ളതല്ല. എങ്ങനെ കണ്ട് നമ്മുടെ ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ, അതിന് വഴി അന്വേഷിക്കുക. ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ധർമ്മപുരുഷനായ രാമൻ വെറുത്ത ഒരാളെ കൊല്ലുന്നത്? ഇല്ല. അപ്പം ഇതാണ് അതിൻ്റെ സംഗതി. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആർക്കും താല്പര്യമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ധാരാളം പേരുണ്ട് താനും. അപ്പം അത് നമ്മൾ തിരിച്ചറിയുക. ഇതിൽ പലർക്കും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ല. കാരണം ഞാൻ പറയുന്നത് വെറുതെ അല്ല. 18-19 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. 25-ാമത്തെ വയസ്സിലാണ് പ്രഭാഷണം തുടങ്ങിയത് മാത്രം. ഇപ്പോൾ 67 വയസ്സായി. ഇക്കണ്ട കാലത്ത് ഞാൻ നോക്കാത്ത ഗ്രന്ഥങ്ങളൊന്നുമില്ല. ഒരുവിധം ഗ്രന്ഥങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, പരിശോധിക്കുക. അതിനെപ്പറ്റി അനുകൂലിച്ചും എതിർത്തും എഴുതിയ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. രാമൻ ഒരിക്കലും ഒരു ശൂദ്രനെ വധിക്കില്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരൻ എന്നല്ല. ചാതുർവർണ്ണ്യം മയാസൃഷ്ടൻ ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അതിന്നുമില്ലേ? ഒരു ഓഫീസിൽ ഇത് രണ്ട് ബ്രാഹ്മണൻ ഉണ്ടാവില്ല, ശരിയാണ്. ഓഫീസിലെ മേലാധികാരിയും ഇല്ലേ, അതിൻ്റെ പേര് മാറിയെന്നേ വേത്തുള്ളൂ. ഗസറ്റഡ് ഓഫീസറെ, നോൺ ഗസറ്റഡ് ഓഫീസറെ, ക്ലാസ് 4 ജീവനക്കാരൻ, ഇത് എവിടെ ഇല്ലാത്തത്? ഈ ക്ലാസ് 4 ജീവനക്കാരനോട് ഗസറ്റഡ് ഓഫീസർ പറയുകയാണ് പോലീസ് ആയി കൊണ്ടുവരണോ വേണ്ടയോ? ഇവർക്ക് ശമ്പളം ഉപ്പാണോ? പിന്നെന്താ പറഞ്ഞത്? അതൊന്നുമില്ലേ. ഇതന്നെ പറഞ്ഞിട്ടുള്ളത് വേറെ രൂപത്തിൽ പറഞ്ഞു മാത്രം. ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു അല്ലേ. ഇന്നല്ല ഇപ്പം കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂർ മിനിറ്റ്, പണ്ടൊക്കെ നാഴിക യാമം, ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? പേരുകൾ സമയമൊക്കെ ഒന്ന് തന്നെയല്ലേ? പേര് മാറിയെന്നല്ലേ ഉള്ളൂ. സമയഘടന മനസ്സ് അല്ലേ? 1 രൂപ, 1.5 അണ, ഒക്കെ ഉണ്ടായി. 1.5 അണ, 3/4, ആ അരക്കാല്, ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഓട്ടമുക്കാലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരണയ്ക്ക് കടല വാങ്ങിയാൽ കൂടി കുടിച്ചാൽ മതി, നറുക്കുണ്ടാവും, അത് തിന്ന് തീർക്കാൻ കരുതിയെടുക്കും. അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 1 അണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കടല വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സഞ്ചിയിൽ പകുതി ഉണ്ടാവും. ഇവിടെ ചെന്ന് വീട്ടിലെല്ലാവരും തിന്നാലും അത് തീരില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ കാലം മാറും, പേരുകൾ മാറും, സംവിധാനങ്ങൾ മാറും, ഒക്കെ മാറും അല്ലേ. പണ്ട് നമ്മൾ ക്യൂ നിന്നിട്ട് വേണ്ടേ ഓരോന്ന് അടയ്ക്കാൻ, ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിലും എല്ലാം. ഇന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ എല്ലാം ചെയ്തുകൂടെ? അപ്പം ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ആണ് ഇതിലെല്ലാം ഉള്ളത്, അല്ലാതെ വേറൊന്നും ഇല്ല ഇപ്പോൾ ഇതിൽ. അപ്പോൾ സാഹിത്യപരമായിട്ട് ശ്രദ്ധിക്കാതെ കണ്ട്, പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ട് ഓരോരുത്തരും ഓരോന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുണ്ണി മാഷൊരു കഥ എഴുതിയിട്ടുണ്ട്. അതായത്
ഭാവനയിൽ കണ്ട സംഭവിച്ചതല്ല, കേട്ടാത്തന്നെ സംഭവിച്ചല്ല എന്നറിയാം. കാരണം കുഞ്ചൻ തമ്പിയാരും എഴുത്തച്ഛനും തമ്മിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും, ഇതാണ്. അവർ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ല, കാരണം രണ്ടും രണ്ട് കാലഘട്ടത്തിലാണ്, ഒരിക്കലും കണ്ടുമുട്ടില്ല. കഥ ഇങ്ങനെയാണ്, ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വീട്ടിൽ കുഞ്ചൻ തമ്പിയാർ വരിക. പടിക്കലെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കുറേ നേരം നമ്പിയാരെ കാത്തിരുന്നു. അവസാനം കുറേശ്ശെ ദേഷ്യം വരാൻ തുടങ്ങി. ശിഷ്യൻ്റെ അടുത്തൊരു പണം കൊടുത്തു, കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു കുറച്ച് പിണ്ണാക്ക് വാങ്ങിക്കൊണ്ടിരുന്നു പിണ്ണാക്ക്. ആ ശിഷ്യൻ വളരെ പേടിച്ച് 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 അവിടെ ചെന്ന് എഴുത്തച്ഛൻ്റെ മുന്നിൽ കൊണ്ട് ഈ പണം വെച്ച്, എന്താ കുറച്ച് പിണ്ണാക്ക് എന്ന് പറഞ്ഞൊരു ഒറ്റ ആട്ടാണ്. ആ അവിടെ ആട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പിണ്ണാക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, ഇങ്ങോട്ട് പറയുന്നുള്ളൂ. ഇത് അവർ തമ്മിൽ അപ്പോഴാണോ നമ്പ്യാറാണോ എന്ന് ചോദിച്ചത്, എഴുത്തച്ഛൻ ചോദിച്ചു അത്ര. അപ്പം ഇത് ഒരു ഹാസ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാ, അല്ലാതെ കണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം രണ്ടും രണ്ട് കാലഘട്ടത്തിലാണല്ലോ ഉള്ളത്. അപ്പം ഇങ്ങനെ ഒക്കെ ഓരോരുത്തർ ചെയ്യും. ഇതൊക്കെ സത്യമാണെന്ന് കരുതിയാലോ എന്ന് പറഞ്ഞ മാതിരി തമാശയ്ക്ക് എഴുതിയതും പിൽക്കാലത്ത് കാര്യമായിട്ട് എടുത്തിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി പൂശകനാ നീ പൂശകൻ ഇനി മേൽ എന്ന് പറഞ്ഞ എന്താണല്ലോ, പൂശകനെ കണ്ട് ഓടി ഒളിച്ചാൻ, കേശവനെ കണ്ട് ഓടി ഒളിച്ചാൻ, പൂശകനെ കണ്ടടികൾ കണക്കെ. പൂശക എന്നുള്ള വാക്കിന് കുഞ്ചൻ നമ്പ്യാർ എങ്ങനെ പ്രയോഗിച്ചു പൂച്ചക്ക്, പിന്നെ പിൽക്കാലത്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അതൊരു അടിസ്ഥാനമൊന്നുമില്ല. അപ്പം ചില കവികളൊക്കെ അത് പൂശകൻ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഏതൊക്കെയോ കവിതകൾ കണ്ടു അങ്ങനെ. കാരണം പൂച്ചയ്ക്ക് അങ്ങനെ അർത്ഥമൊന്നുമില്ല, ഇദ്ദേഹം സാന്ദർഭികമായിട്ടാണ് അർത്ഥം പറഞ്ഞു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും സംസ്കൃത പദങ്ങളല്ലേ. ഈ സംസ്കൃത പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, സംസ്കൃതത്തിൽ ചീത്ത പറയാൻ പറ്റില്ല, അനാവശ്യം പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാലും നമുക്കൊരു ഫീലിംഗ് ഒന്നും തോന്നില്ല. ഏറ്റവും മോശപ്പെട്ട വാക്ക് സുംഭൻ എന്നാണ് ഏറ്റവും മോശപ്പെട്ട്. അത് കേട്ടാലും കേൾക്കുന്നവനൊന്നും മനസ്സിലാവില്ല അല്ലേ. ആലോചിച്ചോക്കൂ, വരാഹം വല്ല വികാരം തോന്നുന്നുണ്ടോ? ഇല്ല. പന്നി എന്ന് പറഞ്ഞാലോ പോയില്ലേ. ഗർദ്ധവം വല്ലതും തോന്നുണ്ടോ? ഹേ ഗർദ്ധവമേ എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാണ്ടിരുന്നോ? കഴുതയെന്ന് വിളിച്ചാലോ പോയി കാര്യം. അപ്പം നല്ല വാക്കാന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ അങ്ങനെയുള്ളൊരു ചീത്ത പറയാൻ പറ്റില്ല, ഒക്കെ നല്ല പദങ്ങളേ ഉള്ളൂ. കാരണം ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുമുണ്ട്. അതാണ് ഈ ഭർത്തൃ ശബ്ദത്തിന് സംരക്ഷകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മലയാളത്തിലേക്ക് ആക്കുമ്പോഴാണ് താലി കെട്ടിയ പുരുഷൻ എന്നർത്ഥം വരുന്നത്. അതാണ് പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുമ്പോൾ കണ്ണു തള്ളുന്നത്, അഞ്ച് സംരക്ഷകരുണ്ടെന്നേ അർത്ഥമുള്ളൂ. പിന്നെയും കുന്തിദേവി എന്താ പറഞ്ഞത്? അർജുനന് സമ്മാനം കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അഞ്ച് പേരും കൂടി ഭാഗിച്ചു കൊടുത്തോളാൻ പറഞ്ഞു അല്ലേ. ആരെ ഭാഗിക്കാനാണ് പറഞ്ഞത്? പാഞ്ചാലിയെ. പാഞ്ചാലിയുടെ പൊസിഷനെ ഭാഗിക്കാനല്ല, പാഞ്ചാലിയെ ഭാഗിക്കാൻ. പാഞ്ചാലി ഒരു സ്ത്രീക്ക് അല്ലെങ്കിലേ നാല് ഭർത്താക്കന്മാരുണ്ടാകാം, നാല് സംരക്ഷകർ: ഒന്ന് പിതാവ്, ഒന്ന് സഹോദരൻ, ഒന്ന് താലി കെട്ടിയ പുരുഷൻ, പിന്നെ ഒന്ന് പുത്രൻ അല്ലേ. അതിൽ താലി കെട്ടിയ പുരുഷൻ്റെ ഫില്ലായി ഇവിടെ വേക്കൻസി, ബാക്കി മൂന്നെണ്ണം എടുത്തോളാനാണ് പറഞ്ഞത്. യുധിഷ്ഠിരൻ പിതാവിൻ്റെ ഭാവത്തിലും, ഭീമസേനൻ സഹോദരൻ്റെ ഭാവത്തിലും, നകുല സഹദേവന്മാർ പുത്രൻ്റെ ഭാവത്തിലും അവളെ സംരക്ഷിച്ചു. ഇതാണ് എല്ലാവരും പോസ്റ്റിനെ ബാധിക്കാൻ നോക്കി, ഭാഗിക്കാൻ നോക്കി. ഏതാ പോസ്റ്റ്? ഭാര്യ എന്ന പോസ്റ്റ്. ആ പോസ്റ്റിനെ ഭാഗിക്കാനല്ല പറഞ്ഞത്, അവളെ ഭാഗിക്കാനാണ് പറഞ്ഞത്. പിന്നെ ചോദിക്കും അവൾക്കൊക്കെ മക്കളില്ലേ? മക്കളൊന്നുമില്ല. പുത്രന്മാർ എന്ന് പറയുന്നത് ഈ പഞ്ചപാണ്ഡവന്മാർക്കൊക്കെ വേറെ ഭാര്യമാരുണ്ടായാലും മക്കളൊക്കെ ഓരോരുത്തരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ പോലും നോക്കി അത്ര മാത്രമേ ഉള്ളൂ. മക്കളുണ്ടായിരുന്നെങ്കിൽ പാഞ്ചാലിയൊക്കെ വനത്തെ കൂടെ നടക്കുന്ന സമയത്ത് ഇവരെ എവിടെയിരുന്നു? അതിനെപ്പറ്റി എവിടെയും പറയുന്നില്ല. ചിലവർ പറയും പിന്നെ പാഞ്ചാല മഹാരാജാവിൻ്റെ വീട്ടിൽ പിന്നെ അമ്മ കാട്ടുകൂടെ തെണ്ടി കിടക്കുമ്പോൾ ഏത് മകനാണ് അവിടെ കൊട്ടാരത്തിൽ സുഖിച്ച് കഴിയുക? അത് ഇന്നത്തെ കാലത്ത് നടക്കായിരിക്കും, അന്ന് കാലം ഒന്നും നടക്കില്ല. പിന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് മക്കളെവിടെയിരുന്നു? മക്കളവിടെ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം അപ്പം തന്നെ തുടങ്ങും. യുധിഷ്ഠിരന് മാത്രമേ നിയമങ്ങൾക്ക് ബാധകമുള്ളൂ, മക്കൾക്ക് അതൊന്നും ബാധകമല്ല. സ്വന്തം അമ്മ അവമാനിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ നോക്കിയിരിക്കില്ല, അവിടെ ഒരു ധർമ്മം ബാധകവുമല്ല. അപ്പം തന്നെ അവിടെ യുദ്ധം ഉണ്ടാവും. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ പാഞ്ചാലിക്ക് മക്കളില്ല, ഉണ്ടെന്ന് പറയുന്നത്. ഇത് എന്താണ് പറഞ്ഞത്? ഈ വിവർത്തനം ചെയ്ത് വരുമ്പോൾ പറ്റുന്ന അബദ്ധമാണതേ. ഇപ്പം ഇന്നും അങ്ങനെ തന്നെയാണല്ലോ, എവിടെയെങ്കിലും ഒരു ബസ് അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒന്നും സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ തുമ്പിക്ക് രണ്ടുപേരും മരിച്ചു എന്നായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പറഞ്ഞു വരിക അല്ലേ? ഏതൊരു സംഭവം അങ്ങനെ തന്നെയാണല്ലോ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏതൊരു സംഭവത്തെ എടുത്ത് നമ്മൾ നോക്കൂ, സംഭവിച്ചതല്ല കേൾക്കുക, അതിങ്ങനെ മാറി മാറി വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഭാഷ്യം രചിക്കും. ഭാഷ്യം എന്ന് പറഞ്ഞാൽ എന്തറിയോ, ശരിക്കും സാഹിത്യത്തിനാണ് ഭാഷ്യം. ശങ്കരാചാര്യരെ ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചു എന്ന് പറഞ്ഞു, അതായത് അതിൽ പറയാത്തതും എന്നാൽ സ്വന്തമായിട്ട് അതിനോട് യോജിക്കുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, അതാണ് ഭാഷ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ ഭാഷ്യരചന ആ കാര്യമായിട്ട് എല്ലാവരും നടക്കുക, അവനവൻ്റെ വക ഒന്നിങ്ങനെ ചേർക്കും. അതിലെ ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും സംഭവം എന്തോ, മൂലരൂപം വേറെന്തെങ്കിലും ആയിരിക്കും, നമ്മൾ കേൾക്കുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും, ഒരു ബന്ധവും ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പം അതിനെന്ത് വേണം? നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് പഠിക്കുക, പറ്റിയ ഗുരുനാഥന്മാരെ കണ്ടുപിടിക്കുക. ഈ അപകടം പിടിച്ച ഗുരുനാഥന്മാരെയല്ല, ഈ അപകടം പിടിച്ച ഗുരുനാഥന്മാരുണ്ട്, നേരെ വിരുദ്ധമായിട്ട്. ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണ്, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ഒന്നും സമീപിക്കാതിരിക്കുക, അവരൊക്കെ ലക്ഷ്യങ്ങൾ വേറെയായിരിക്കും. പേരെടുക്കുക, പ്രശസ്തി ഉണ്ടാകുക, അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്തെല്ലാമാണ് ചെയ്യുന്നത്, പേരും പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതല്ല നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ സംഭൂകനെ വധിച്ച സംഭവം എന്താന്ന് മനസ്സിലായല്ലോ. ബ്രാഹ്മണൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ഗുണങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടു, അത് ബ്രാഹ്മണൻ്റെ മകൻ മരിച്ചു. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, അവൻ തപസ് ചെയ്യ, തലകീഴായിട്ടല്ല തപസ് ചെയ്യുക, ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനും പറ്റില്ല. അത് രാമൻ പറഞ്ഞ് മനസ്സിലാക്കിയതോടുകൂടി അവൻ്റെ ഉള്ളിലെ ശൂദ്രത്വം നശിച്ചു, അതാണ് ശൂദ്രൻ മരിച്ചു എന്ന് പറഞ്ഞത്. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിനെ സൗകര്യമാക്കിയിട്ട് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു, മറ്റത് കൊന്നു, മറച്ചു കൊന്നു, ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ സംസ്കൃതത്തിൽ ഒരു പദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അർത്ഥത്തിന് വളരെയധികം വ്യത്യാസം വന്നു. അതാ ഞാൻ ഇന്നലെ പറഞ്ഞ മനുസ്മൃതിയിലെ കാര്യമുണ്ടല്ലോ, പിതാരക്ഷതി കൗമാരെ പതേരക്ഷതി യൗവനെ പുത്രോ രക്ഷതി വർദ്ധക്കേ നഹ സ്ത്രീ സ്വാതന്ത്ര്യമർക്കതി. എല്ലാവരും നസ്ത്രീ സ്വാതന്ത്ര്യം, നസ്ത്രീ സ്വാതന്ത്ര്യം കൂട്ടി വായിക്കും, തെറ്റ്. പിതാരക്ഷതി കൗമാരെ, കൗമാരത്തിൽ പിതാവ് രക്ഷിക്കണം. പതി രക്ഷതി യൗവനെ, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കണം, അതായത് താല് കിട്ടിയ പുരുഷൻ. പുത്രോ രക്ഷതി വാർദ്ധക്യെ, ആൺകുട്ടികൾ വാർദ്ധക്യത്തിൽ രക്ഷിക്കണം. നഹ നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്നാണ്. പക്ഷെ ചേർത്ത് പറഞ്ഞാൽ നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞാൽ നേരെ വിപരീതർത്ഥമായി കിട്ടുക. ആരപത് കൂട്ടി പറയണമെന്ന് പറയുന്നത് നഹ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ്, നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു. ഏതുകൊണ്ട്? എല്ലാവരും ഇങ്ങനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാന്ന് കരുതരുത്. ഇത് നാലും നാല് സൂക്തങ്ങളാണ്. പിതാരക്ഷിത കൗമാരെ, അതൊരു ധർമ്മ, പിതാവിൻ്റെ ധർമ്മമാണ് അവിടെ പറയുന്നത്. കൗമാരത്തിൽ പിതാവ് രക്ഷിക്കണം ഒരു പെൺകുട്ടിയെ എന്നുള്ളത് പിതാവിൻ്റെ ധർമ്മമായിട്ടാണ് അവിടെ പറയുന്നത്. പതി രക്ഷത യൗവനെ, യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കണം എന്ന് ഭർത്താവിൻ്റെ ധർമ്മമായിട്ടാണ് പറയുന്നത്. പുത്രവും രക്ഷതി വാർദ്ധക്യേ, വാർദ്ധക്യത്തിൽ വൃദ്ധസനത്തെ കൊണ്ടാക്കരുതെന്നാണ് പറയുന്നത്, നമ്മളതിനെ നോക്കണം, അതാ പറഞ്ഞ അർത്ഥം. ഇത് മൂന്നും മൂന്ന് സൂക്തം. നാലാമത്തെ സൂക്തം നഹ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ സ്ത്രീകൾക്കൊരു പ്രത്യേക ഒരു രണ്ടാം കിട പൗരത്വമൊന്നും ഭാരതീയ സനാതന ധർമ്മം നൽകിയിട്ടില്ല. എവിടെ വേണമെങ്കിലും നോക്കിക്കൊള്ളൂ. എന്തിന് ആരാധനാ സമ്പ്രദായത്തിൽ ദേവീ സങ്കല്പമല്ലേ, ഇതെവിടെയുള്ള വേറെ? ഈ ദേവീ സങ്കല്പം ആരാധിക്കുക, വിഷ്ണുവിന് തുല്യം, ശിവന് തുല്യം, ദേവിയെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം നമുക്ക് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അർത്ഥനാരീശ്വര സങ്കല്പം കൂടിയുണ്ട് അല്ലേ. എന്താ ഈ അർത്ഥനാരീശ്വര സങ്കല്പം? അതൊരു ശാസ്ത്രമാണ്. നമ്മുടെ ഉള്ളിൽ സ്ത്രീയും പുരുഷനുമുണ്ട്, ശ്രയണഭാവവും പുരുഷഭാവവുമുണ്ട്. എല്ലാറ്റിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുക, വീര ശൂര പരാക്രമത്തോടു കൂടി മുന്നോട്ട് പോകുക, ഇതൊക്കെ പൗരുഷഭാവം. പരാജയപ്പെടുക, കരയുക, ഇതൊക്കെ ശ്രയണഭാവം. ഇത് രണ്ടു പേർക്കും ഉണ്ട്. ആണുങ്ങൾ കരയാറുണ്ട് അല്ലേ, പരാജയപ്പെടാറുണ്ട്, അവിടെയൊക്കെ ശ്രയണഭാവമാണ്. അതുമാതിരി മുന്നോട്ട് പോകാറുണ്ട്, അവിടെ പുരുഷഭാവമാണ്. ഭർത്താവ് മരിച്ച് രണ്ടും മൂന്നും കുഞ്ഞുങ്ങളുമായിട്ട്
ജീവിതത്തോട് മല്ലിട്ട് കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ഒരു സ്ത്രീയിൽ കാണുന്നത് പൗരുഷഭാവമാണ്. അപ്പം നമ്മളിൽ തന്നെ ആൺഭാവവും പെൺഭാവവും ഉണ്ട്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീയും അങ്ങനെ തന്നെ തത്വമസി അതന്നെയാണ്. ഞാൻ മാത്രമല്ല പരമേശ്വരനും പാർവതിയും മാത്രമല്ല, നീയും അങ്ങനെ തന്നെയാണ്, അർദ്ധനാരീശ്വരനാണ്. നമ്മളെ സ്വഭാവത്തിന് തന്നെ നമുക്കറിയാലോ, ആരും നമുക്ക് തുണയില്ല എന്ന് കരുതുക സ്ത്രീകൾക്ക്. പിന്നെ ധൈര്യം തന്നെ താൻ വരികയും ആരുമില്ലെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് പൗരുഷഭാവം. അതേമാതിരി സ്ത്രീകൾ പിന്നെ പുരുഷന്മാർ മടിച്ചിരിക്കുക, അവിടെ പോയാൽ വിജയിക്കോ ഇവിടെ പോയാൽ വിജയിക്കോ അത് ശരിയാവോ ഇത് ശരി ഇങ്ങനെ മടിച്ചിരിക്കുക, ഇതൊക്കെ സ്ത്രൈണഭാവമാണ്. അപ്പം ഈ രണ്ട് ഭാവങ്ങളും ഒരു വ്യക്തിയിലുണ്ടാകും. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പം ശാസ്ത്രമാണ്. പിന്നെ ശിവലിംഗം. ശിവലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കരുതി ശിവൻ്റെ ജനനേന്ദ്രിയം എന്നാണെന്ന് കരുതി കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ ആറ്റോമിക് റിയാക്ടറുകളും ശിവലിംഗത്തിൻ്റെ മോഡലാണ്. ശിവ മംഗളകരമായത്, ലിം ലയിച്ചത്, ഗം ഗമിച്ചത്. ഈ പ്രപഞ്ചം മംഗളകരമായ പ്രപഞ്ചം എവിടെ ലയിച്ചു? അവിടെ. എവിടെയെന്ന് ഉത്ഭവിക്കുന്നു? അവിടെ. ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ശിവലിംഗം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവന് മാത്രമുള്ളതല്ല എന്നർത്ഥം. വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഒക്കെ കുറിക്കാൻ ശിവലിംഗം പറ്റും. പക്ഷേ ആരാധനാക്രമത്തിൽ ശിവനുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആൾക്കാർക്കൊരു പ്രശ്നം ഉണ്ടാകണ്ട, എല്ലാ ആൾക്കാരും വേദാന്തികളല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമുണ്ടാകണ്ട എന്ന് വിചാരിച്ച് ശിവൻ്റെ തന്ത്രവിധിപ്രകാരം അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ലയിക്കുന്നത് എവിടെയാ? പ്രളയത്തിൽ. അവിടെ എല്ലാം എവിടുന്നാണ് പിന്തിരിഞ്ഞ് പോരുന്ന്? അവിടെ നിന്ന്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്തേക്ക് വിടുക. സംഹാരം എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളിലൊതുക്കുക. 430,000 വർഷത്തിൽ 5,000 വർഷം ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ, 5,100. ബാക്കിയും കൂടിയും കഴിയുമ്പോഴേക്കും അടുത്ത ചതുർയുഗം തുടങ്ങും. അങ്ങനെ 71 ചതുർയുഗം പൂർത്തിയായ ഒരു മന്വന്തരമായി, ആ മന്വന്തരം 14 പൂർത്തിയായി കഴിഞ്ഞ ഒരു കൽപ്പമായി, ഒരു കൽപ്പം കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒതുങ്ങിക്കൂടും. പ്രളയം അത്രയും കാലം അവിടെ കിടക്കും, പിന്നെ വീണ്ടും സൃഷ്ടി തുടങ്ങും. ഇതിനെ വ്യാഖ്യാനിച്ചാൽ സയൻസാണ് കിട്ടുക. അതിഗഹനമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അമേരിക്ക ബിൻ ലാദനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ഇല്ലാത്ത ഇന്ധനമില്ലാത്ത വിമാനമുണ്ടാക്കുമാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാൻ ആധികാരികമായി പഠിച്ച ഗ്രന്ഥം ഏതാറിയോ? നമ്മുടെ ഭരദ്വാജ മഹർഷിയുടെ ബൃഹത് വിമാന ശാസ്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥം. അത് നോക്കിയിട്ടാണ്. ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, ഭൂമി കറമ്പുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഓംകാരമാണ്, സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടുണ്ടാകുമ്പോൾ ശബ്ദം ഓംകാരമാണ് എന്ന് നമ്മൾ പറയുന്നില്ല, നാസയിലെ ശാസ്ത്രജ്ഞരാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് ഒരു മതമല്ല, ഒരു സംസ്കൃതിയാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ഉൾക്കൊള്ളുക, സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഉൾക്കൊള്ളുക. അങ്ങനെ പഠിച്ച് 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 നമ്മുടെ മനസ്സിൽ നിന്നും വേണ്ടാത്തൊക്കെ പുറത്തേക്ക് പോകണം. അല്ലാതെ ആരും നിർബന്ധിക്കുന്നില്ല നീ ഇന്നത് ചെയ്യണം, ഏ ഒന്നുമില്ല. ഞാൻ കർക്കിടമാസം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു, ഇതുപോലെ നാളെ തുടങ്ങുകയാണ്, മാംസഭക്ഷണം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും നിർത്തുക, താല്പര്യമുള്ളവർ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് രാമായണ പാരായണമൊക്കെ ചെയ്യാമെന്ന് എഴുതി വിട്ടു, താല്പര്യമുള്ളവരെ ശ്രദ്ധിക്കണം, അല്ലാത്തവരോ വേണ്ട. കർക്കിടമാസത്തിലും വൃശ്ചിക മാസത്തിലും ഇത് നല്ലതാണ്. കാരണം എന്താ, ഇപ്പം രാമായണം മാസമായിട്ട് കർക്കിടകം ആചരിക്കാൻ കാരണം ആർക്കെങ്കിലും അറിയോ? പല ആളും പല ആൾക്കാരും പല കാരണങ്ങളും പറയും. ഇത് 1982 നടപ്പായത്. ചിന്മയാനന്ദജിയും അങ്ങനെ വേറെ കുറേ ആൾക്കാരെല്ലാവരും കൂടിയിട്ടാണത് തുടങ്ങിയത്. കർക്കിടകത്തിൽ തീരുമാനിക്കാൻ കാരണം എന്ത് എന്ന് വെച്ചാൽ, കർക്കിടകം മുതൽ 6 ദക്ഷിണായനവും മകരമാസം മുതൽ 6 ഉത്തരായണവുമാണ്. ഉത്തരായണത്തിൽ ഉത്സവങ്ങൾ, സമം തന്നെ പുറത്തേക്ക് തള്ളുക, സഭിക്കുക, പുറത്തേക്ക് തള്ളുക. അപ്പോൾ ഉത്സവം തന്നെ ആഘോഷത്തെയല്ല പറയുന്നത്,
പൂജാരിയുടെയോ അമ്പലവാസികളുടെ കടകക്കാരുടെയോ ഭക്തജനങ്ങളുടെയോ ചില അവിവേകം മൂലം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ വിഗ്രഹത്തിലെ ചൈതന്യത്തിന് കുറവ് വരും. അത് കുറവ് നികത്താനുള്ള പരിപാടിയാണ് ഉത്സവം. ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഈ വിഗ്രഹത്തിൽ ചൈതന്യം നിറയുകയും പുറത്തേക്ക് ശവിക്കുകയും ചെയ്യും, പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും. അതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. ആ സമയത്ത് നട തുറക്കുമല്ലോ എല്ലാം കഴിഞ്ഞിട്ട്. ഇപ്പം ഭക്തജനങ്ങളെ തൊഴുത് നിൽക്കുന്ന സമയം, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തണം. ഈ പുറത്തേക്ക് ഒഴുകുക നമ്മുടെ ശരീരത്തിലൊക്കെ തട്ടണം, ആ തേജസ് ഊർജ്ജമെന്നോ എന്താ വെച്ചൊക്കെ പറയാം, അതിന് വേണ്ടിയിട്ട്. അതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അതൊക്കെ ഉത്തരായണ കാലത്താണ്. ദക്ഷിണായണ കാലത്ത് പഠനമാണ്, ആധ്യാത്മിക പഠനം ഒക്കെ ഉൾക്കൊള്ളുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുക, ഉള്ളിലേക്കാക്കുക എന്ന് പറയുമ്പോൾ സംഹാരം, എല്ലാം പുറത്തേക്ക് വിടുക പറഞ്ഞ സൃഷ്ടി പറഞ്ഞാൽ അതിൻ്റെ വേറൊരു രൂപമാണത്. എല്ലാം പഠിക്കുക. നമ്മൾ ഈ മാസം രാമായണ മാസം, അത് കഴിയുമ്പോഴേക്കും ശ്രീകൃഷ്ണ ജയന്തിയായി, അത് കഴിയുമ്പോഴേക്കും നവരാത്രി കാലമായി, അത് കഴിയുമ്പോഴേക്കും മണ്ഡലകാലമായി, മകരം ഒന്നാം തീയതിയോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉത്സവങ്ങൾ. അപ്പോൾ പഠിക്കേണ്ട സമയമാണ്, ഉൾക്കൊള്ളേണ്ട സമയമാണ്, ആധ്യാത്മികമായ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട കാലഘട്ടമാണ് ഈ ദക്ഷിണായണം. ഉത്തരായണം ഇതൊക്കെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമാണ്. ഇതായിരുന്നു, ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കിയിട്ട് കാര്യമില്ല. പണ്ടത്തെ ആൾക്കാർക്ക് ഇത് ചെയ്യാമായിരുന്നു. ഇന്നിപ്പോൾ ജോലിക്കാർ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ജോലിക്കാരും എല്ലാം ഉണ്ടായതുകൊണ്ട് ഇത് നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഇതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ. ഒന്ന്, പിന്നെ കർക്കിടമാസമാവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിണായണം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം മുതൽ കർക്കിടമാസമല്ലേ 30 ദിവസം. ഇത് അതുകൊണ്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് കർക്കിടം തുടങ്ങുന്നത്. ദക്ഷിണായണം തുടങ്ങുന്ന ആദ്യത്തെ മാസം കർക്കിടമായതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. കർക്കിടമാസത്തിൽ ആചരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങണം. അതിൻ്റെ പേര് വേറെ വലുതായിച്ച കഥാകുമായിരുന്നു മാത്രം, മനസ്സിലായില്ലേ. പിന്നെ പറയുന്നത്, ഈ കാലഘട്ടത്തിലാണ് ലവകുശന്മാർ അയോധ്യയിലെത്തി രാമായണ പാരായണം നടന്നത് എന്ന് പറയുന്നു. ആയിരിക്കാം, പക്ഷെ അന്ന് കർക്കിടകമൊന്നുമില്ല, കൊല്ലവർഷമൊക്കെ തുടങ്ങിയപ്പോൾ അടുത്ത കാലത്തിൽ അന്ന് കർക്കിടകമൊന്നുമില്ല. അപ്പോൾ ദക്ഷിണായണം തുടങ്ങുന്ന അന്ന് എന്നർത്ഥം. ഇതാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, കർക്കിടമാസത്തിലാണ് ലവകുശന്മാർ രാമായണ പാരായണം ചെയ്തത് എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ താഴെ കമൻ്റ് ചെയ്തു, അന്ന് കർക്കിടമുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നു? ഉടനെ പോസ്റ്റ് മുക്കി ഉണ്ടായിട്ട് പിന്നെ ഇട്ടില്ല. അപ്പോൾ അത് ചിന്തിക്കാത്തതുകൊണ്ടാണത്. കർക്കിടമാസം വരാൻ കാരണം ഉത്തരായണം മുതൽ, അല്ല ദക്ഷിണായണം മുതൽ തുടങ്ങാതെ, ദക്ഷിണായണം തുടങ്ങുന്നത് കർക്കിടം മുതലാണ്, അതുകൊണ്ടാണ് കർക്കിടത്തിൽ ആചരിക്കാൻ തുടങ്ങിയത്. അത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ ലവകുശന്മാർ അന്ന് പാടിയത് ദക്ഷിണായണം എന്നേ പറയാൻ പറ്റൂ. അതിപ്പോൾ ഈ അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്, പാണ്ഡ്യവംശ രാജാവ് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പന്തളം എന്ന് പറയാൻ പറ്റില്ല. പന്തളം എന്നൊക്കെ ഇപ്പോൾ ഈ സിനിമകളിലും മത്തിലും വന്നതാണ്. കാരണം പന്തളമൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതല്ലേ. ശാസ്താവിൻ്റെ കാലം എവിടെ കിടക്കണം? അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ക്രിസ്തുവിന് മുൻപ് എന്ന് ഇന്നല്ലേ പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് എങ്ങനെയാണ് ക്രിസ്തുവിന് മുമ്പ് എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണത്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ആ കാലഘട്ടത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ രാമൻ ശംഭൂകവധം നടത്തിയിട്ടില്ല. വധം നടത്തിയത് ശൂദ്രാവസ്ഥയിലിരിക്കുന്ന, അതായത് അറിവില്ലാത്ത, അവന് അറിവ് പകർന്നു കൊടുത്തപ്പോൾ അവൻ്റെ ഉള്ളിലെ ആ അറിവില്ലായ്മ എന്ന ശൂദ്രൻ നശിച്ചു. ഇങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ രാമന്, അതും ഈശ്വരാവതാരമായിട്ടുള്ള രാമന് വെറുത്ത ഒരാളെയാണ് കൊല്ലിയത്, എന്താ അത്? അതൊന്നും ഉണ്ടാവില്ല. ചിലവർക്കത് രസമായിരിക്കും. രാമൻ അങ്ങനെ ഉണ്ടല്ലോ, രാമൻ ഒരു ശൂദ്രനെ, താഴ്ന്ന ജാതിക്കാരനെ കൊന്നു, മുന്തിയ ജാതിക്കാരനായ രാമൻ എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കാനും അതിൽ വിപ്ലവം ചെയ്യാനൊക്കെ ചില ആൾക്കാരുണ്ടാവും. അതിൻ്റെ പേരിൽ 4 ഡയലോഗ് വിടാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ, നമ്മളതല്ല വിശ്വസിക്കേണ്ടത്. അതേമാതിരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കൃഷ്ണൻ്റെ കാര്യമായാലും അത് ശരി തന്നെയാണ്. അപ്പോൾ രാമായണത്തിലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതട്ടെ. ഇനി നാളെയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ
അപ്പം നമുക്ക് മൂകാംബി ഈ ദേവിയെ നമുക്കൊന്ന് സ്തുതിക്കാം. ബൃഹദംബികയേ നമസ്തേ നമസ്തേ 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 ബൃഹദംബികയേ. ബൃഹദീശ മോകീത ബ്രഹ്മാണ്ഡ സ്വരൂപായ ബൃഹദീശ മോകീത ബ്രഹ്മാണ്ഡ സ്വരൂപായ ബൃഹദീശ മോകീത ബ്രഹ്മ സ്വരൂപായ ബൃഹദീശ മോകീത ബ്രഹ്മാണ്ഡ സ്വരൂപായ ബ്രഹ്മാദേ ശക്തി സംസേവിത വൈഭവായ ബഹുവിധ നാമരൂപായ ബ്രഹ്മാത്മൈക സ്വരൂപായ ഭാനുകോടി ലാവണ്യായ ബാലഗുരുഗുഗ പൂജിതായ ബൃഹദംബികയേ നമസ്തേ നമസ്തേ ബൃഹദംബികയേ. ഗമദനി ബൃഹദീശ നിസരി നിസനി നിസനി ദമദനി ബൃഹദീശ മമ മാമ ഗ മാമ മാമ ദ മാമ മാമ ഗ മഗ ഗരി രി സ സമഗ മഗ ഗരി രി സ സമഗ മദ നി സ സ നി സ രി രി സ സമഗ മഗ ഗരി രി സ നി സ രി രി സ നി രി സ നി ദ മദ നി ബൃഹദീശ മോകീത. അപ്പോ ഇത് ദേവിയെക്കുറിച്ചുള്ള ഒരു കീർത്തനമാണ്. വസന്ത എന്ന് പറയുന്ന രാഗത്തിലുള്ള ഒരു കീർത്തനമാണ്. ഇനി ഞാൻ കുറേ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. വിഷ്ണു പുരാണം വ്യാഖ്യാനിച്ചിരുന്നുണ്ട്, ഭഗവത്ഗീതയിലെ കൃഷ്ണ ഭജനങ്ങൾ എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്, അധ്യാത്മരാമായണം സംസ്കൃതമുണ്ട്, സംഗീത പാഠവുമുണ്ട്. തൂർ കൃഷ്ണകുമാർ എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ നെറ്റ് യൂട്യൂബ് ചാനൽ വരും. അപ്പം അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അതിലെൻ്റെ ഫോൺ നമ്പറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഇന്ന് പറഞ്ഞതിൽ വല്ല സംശയവും ആർക്കെങ്കിലും ഉണ്ടോ? എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ പ്രഭാഷണത്തിൽ മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തത കാണും. കാരണം ഞാൻ പറയുന്നത് പുസ്തകത്തിൽ അങ്ങനെയുള്ളത് അംഗീകരിക്കുകയല്ല. സത്യം ധർമ്മം ന്യായം യുക്തി ശാസ്ത്രം ഇതിന് യോജിച്ചത് തിരഞ്ഞെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. മറ്റത് നമ്മൾ തെറ്റായ രീതിയിൽ പോകും. കാരണം വായ്മൊഴിയായിട്ടാണല്ലോ ഇതൊക്കെ വരുന്നത്.
വായ്മൊഴിയായി വന്ന് 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 ഞാൻ പറഞ്ഞ നേരത്തെ ഈ അപകടത്തിൻ്റെ കാര്യം പറഞ്ഞ വരെ ഇവിടെ എത്തുമ്പോൾ വേറെ എന്തൊക്കെ വൈകും പോവും. ഇപ്പം പ്രത്യേകിച്ചും സാധാരണ ഈ ഇങ്ങനത്തെ എന്താണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ നല്ല കാര്യങ്ങൾ കൂടുതൽ അറിയാണ് വേണ്ടത്, പക്ഷെ നേരെ മറിച്ചാ അപകടത്തിലേക്കാണ് കൂടുതൽ പോകുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമല്ല പണി എത്ര ഉണ്ടെന്നറിയോ, ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. ഒരു പണ്ഡിതൻ അവിടെ വന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നെന്താ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. ഒരു ദിവസം ഒരു 25 ചോദ്യങ്ങളെങ്കിലും എനിക്ക് വന്ന് കിടക്കും. അതിൽ ചിലതൊക്കെ ഒഴിവാക്കും, കാരണം പലതും പറഞ്ഞതാണ്, ചിലതിനൊന്നും മറുപടി പറയാതിരിക്കാൻ പറ്റും ചെയ്യില്ല. അപ്പം അതിന് മറുപടി പറയാറുണ്ട്. ഭഗവത്ഗീത വായിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു വിദ്വാൻ, ഭഗവത്ഗീത എവിടെ ഉണ്ടാകുമോ അവിടെ യുദ്ധം ഉണ്ടാകും എന്നൊക്കെ അതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തു. കാരണം മഹാഭാരതം വായിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. മഹാഭാരതം വായിക്കണം എന്നാലേ ഗീത മനസ്സിലാകൂ. എന്നാൽ ഗീതയും മഹാഭാരതം തമ്മിൽ ബന്ധമില്ലതാനും, കാരണം ഗീത വേറെയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ ആദ്യം സൂര്യദേവനാണ് ഉപദേശിച്ച് കൊടുത്തതെന്ന്. പക്ഷേ ഇത് മനസ്സിലാകണമെങ്കിൽ ഇതുമായിട്ട് ബന്ധിച്ചാലേ പറ്റൂ. അങ്ങനെയാണ്, ചിലത് മനസ്സിലാകണം അത് മറ്റു കൂടി ബന്ധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഭഗവത്ഗീത സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇത് ഈ സന്ദർഭത്തിൽ യോജിച്ചപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം നിർത്താം. ഇനി എന്താ 2 മിനിറ്റ് 3 മിനിറ്റ് ഒറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി നാളെ കാണാം. ധ്യാനനിരതം ചന്ദ്രകലാധരം പാർവതീരമണം മഹേശ്വരം സംഹാരൂപം ത്രിനയനേശ്വരം നമ ശിവായ നമ ശിവായ നമ ശിവായ.